ദൈവനാമത്തിന്റെ മഹത്വം. May the name of the Lord be glorified. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ചിന്തയ്ക്കായിട്ടുള്ള ആ കുറിവാക്യങ്ങളിലേക്ക് വരാം. Beloved, let us go to the main verse which we are going to discuss today. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, when we turn to the gospel of Matthew chapter 11, അതിന്റെ 28-29 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു. Verse 28 and 29, we see this. അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്നവരായുള്ളവരെ, നിങ്ങൾ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. Come to me, all who are weary and heavy laden, and I will give you rest. Take my yoke upon you and learn from me, for I am gentle and humble in heart, and you will find rest for your souls. നമ്മൾ പറഞ്ഞത്, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് രണ്ട് വിധത്തിലുള്ള അധ്വാനങ്ങളും ഭാരങ്ങളും മാനസികമായി വരാം എന്നാണ്. We were discussing that while we are on this earth, we may have two types of difficulties. ഒന്ന് നമ്മുടെ ഭൗതികമായ ഉത്കണ്ഠകളും സമ്മർദ്ദങ്ങളുമാണ്. One is related to our material anxiety regarding our material things. രണ്ട് നമ്മുടെ ആത്മീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. Second thing is regarding our spiritual. ഇതില് നമ്മൾ ഇന്നലെ രാത്രിയിൽ ചിന്തിച്ചത് നമ്മുടെ ആത്മീയതയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാവുന്ന സംശയങ്ങളും ഭാരങ്ങളും, അതിന് ദൈവം വെച്ചിരിക്കുന്ന പോംവഴികളും, ഈ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. What we listened yesterday was regarding the anxiety or doubts which were relating to our spiritual things. പ്രധാനമായിട്ടും നമുക്ക് ക്രിസ്തീയ ജീവിതത്തെ ഗൗരവമായി എടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അസ്വസ്ഥത നൽകുന്നത് പാപത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ന് നമ്മൾ ചിന്തിച്ചു. We were discussing that related to persons who took the Christian life seriously, what they were struggling was things related to sin. പാപത്തോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മളെ അസ്വസ്ഥതപ്പെടുത്തും എന്ന് പറയുമ്പോൾ, പ്രധാനമായിട്ടും കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു തന്നു എന്ന് ബോധ്യമുള്ളവരാണ് നമ്മൾ. When we say that the things which is bothering us related to sin, we are very sure that Lord Jesus has forgiven us all our sins. എന്നാൽ അതിനെ നമ്മൾ മൂന്നായിട്ട് തിരിച്ച് ചിന്തിക്കുകയായിരുന്നു. നമ്മുടെ ഭൂതകാലത്തിലെ പാപങ്ങൾ, വർത്തമാനകാലത്തിലേത്, ഭാവി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. We were categorizing it into three types, that is the past, the present, as well as the future. നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് ഒരു ബോധ്യം ഉണ്ടെങ്കിലും അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ആഴത്തിൽ അറിയുന്നത് നല്ലതാണ്. Although we have a knowledge about these three things, it is better to have a deep understanding. നമ്മുടെ മധ്യത്തിൽ ചെറുപ്പക്കാരെ ഒട്ടേറെ പേര് ഉണ്ട്. There are many youngsters in our midst. അടുത്തിടെ മീറ്റിംഗിലും സഭയിലും വരുന്ന പ്രിയപ്പെട്ടവര്, there are beloved who come to a meeting very recently. നമുക്കൊരു ശക്തമായ ഒരു അടിസ്ഥാനമില്ലെങ്കിൽ നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആകെപ്പാടെ കൺഫ്യൂസ്ഡ് ആയി പോകും. If we do not have a strong foundation while we move forward, we'll be shaky. നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? What is our foundation? കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, അവിടുന്ന് കാൽവരി ക്രൂശിൽ ചെയ്ത് തീർത്ത കാര്യങ്ങൾ, അതിനെ തുടർന്ന് നമുക്ക് ഉള്ള പ്രിവിലേജസ്, ഈ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അടിസ്ഥാനപരമായ ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം. The foundation is this, that what all things that Lord Jesus has done for that and the privileges of that, we should have a clear understanding about these things. അതില്ലെങ്കിലേ കുറച്ച് കഴിയുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടേത് പോലെ ഒരു സഭയില് വളരെ ഗൗരവമുള്ള, വളരെ പ്രധാനപ്പെട്ട കർത്താവിന്റെ പിന്നാലെ പോകുന്നതും കർത്താവിന്റെ കാൽച്ചുവടുകളെ പിൻപറ്റുന്നതും ശിഷ്യത്വത്തെ കുറിച്ചും ഒക്കെ നമ്മൾ വലിയ ഗൗരവമുള്ള കാര്യങ്ങൾ പലപ്പോഴും കേൾക്കാറുണ്ട്. We mostly hear very serious things or important things like following Jesus, following in his footsteps, all these things. സഭയിലേക്ക് അടുത്തടെ വരുന്നവരും കേട്ടു തുടങ്ങുന്നത് ആ കാര്യങ്ങളാണ്. And the new members who come to the church also are hearing all these great truths. എന്നാൽ ഇതിന്റെ കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള കാര്യത്തെ കുറിച്ചുള്ള അടിസ്ഥാനത്തിൽ, അതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം, ആ അടിത്തറ ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വല്ലാതെ എങ്ങുമില്ലാതെ ആയി പോകും എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. But if you are not having a clear understanding about the foundational truths or what Lord Jesus has done for us, then it will be very difficult as we move in a Christian life. ചിലരെ കേരളത്തിലെ പല സഭകളിൽ വരുന്ന ചെറുപ്പക്കാരെ പ്രത്യേകിച്ച് കണ്ടിട്ടുണ്ട്. അവരൊക്കെ വരുമ്പോ ആദ്യം വളരെ സന്തോഷത്തിലാണ് വരുന്നത്. I've seen many young brothers who come to our meetings and initially I find that they are very joyful. കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുക, ക്രൂശെടുത്ത് അവനെ അനുഗമിക്കുക, ക്രൂശിന്റെ വഴിയെ പോവുക എന്നൊക്കെ കേൾക്കുമ്പോ
അവര് ചെറുപ്പക്കാർ പ്രത്യേകിച്ച് ഒരു ത്യാഗപരമായ മനോഭാവം ഉള്ളവരായതുകൊണ്ട് അവര് വളരെ സന്തോഷത്തോടെ ആ കാര്യങ്ങൾ ആദ്യം എടുക്കുന്നു. When they hear all these great truths like conforming to the nature of Christ or denying ourselves, carrying the cross, all these things, because they are very young, they are very enthusiastic in hearing all these things. എന്നാൽ അവർ വിചാരിക്കും വളരെ എളുപ്പത്തിൽ ഒരു വിജയകരമായ ജീവിതം നമുക്ക് കിട്ടിപ്പോയി, നമുക്ക് കയ്യെത്തി പിടിക്കാം എന്ന് വിചാരിക്കും. But actually what they think is that we can get hold of this great victorious life all of a sudden. പക്ഷേ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ വിചാരിച്ചത്രയും എളുപ്പമല്ല എന്നുള്ളത് അവർ കണ്ടെത്തും. But as they move slowly forward, they find the reality that it is not so easy to come to this victorious life. അപ്പോൾ അവർ വിചാരിക്കും എനിക്ക് മാത്രമേ ഈ കുഴപ്പമുള്ളൂ, മറ്റിരിക്കുന്ന സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ അവരൊന്നും ഒരു കുഴപ്പമുള്ളവരല്ല എന്ന് വിചാരിക്കും. And then they start thinking that only I am facing so much difficulties, all the other brothers and sisters, they are okay. എന്നാൽ പലരും ആ നിലയിൽ ഭാരപ്പെടുന്ന ആളുകളാണ്. But the real truth is that mostly all are undergoing the same scenario. എന്താ കാര്യം, നമുക്ക് ഇത് സംബന്ധിച്ചുള്ള ഒരു അടിസ്ഥാനം ഇല്ലെങ്കിൽ അടിസ്ഥാനം ഇല്ലാതെ കെട്ടിടം പണിയുന്നവരെ പോലെ ആയിപ്പോകും. What is the real truth behind is that if we don't have a real foundation, it will be like the builder building a building without a good foundation. കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി എന്തു ചെയ്തു എന്നുള്ള അടിസ്ഥാനപരമായ കാര്യം, പാപം സംബന്ധിച്ചുള്ള കാര്യം, നമുക്കൊരു കുഴപ്പം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അടിസ്ഥാനപരമായ ഒരു ബോധ്യം ഹൃദയത്തിൽ ഇല്ലെങ്കിൽ കർത്താവിനെ അനുകരിക്കുക എന്നും ശിഷ്യത്വത്തിന്റെ ജീവിതമെന്നും ക്രൂശിന്റെ വഴിയെന്നും ഒക്കെ കേട്ട് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു വലിയ കെട്ടിടം പൊളിഞ്ഞു പോയതുപോലെ, താഴെ വീണ് പോയതുപോലെ ആയി പോകുന്നത് പലരോടുള്ള ബന്ധത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. But if we are not having a real understanding about what Lord Jesus has done for us related to sin and all the privileges which we enjoy, if we are not having a clear understanding, then as we move forward considering this victorious life regarding the denial of cross or dying to yourself, all these things, then it will be like a building which collapses all of a sudden. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നലെ ചിന്തിച്ചതിന്റെ ഭാഗമായിട്ട് നമുക്ക് പാപത്തെക്കുറിച്ചും അത് നമ്മിൽ ഉണ്ടാക്കുന്ന കുറ്റബോധങ്ങൾ, അതിനെ എങ്ങനെ മറികടക്കണം, ഇങ്ങനെയുള്ള വളരെ ആന്തരികമായുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് വളരെ വിശദമായിട്ട് ചിന്തിക്കാം. So therefore let us continue discussing what we were discussing yesterday related to the things related to sin and its consequences and how to overcome the guilt, all these things. Let us go deeply into it today. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിലെ നമ്മൾ പലപ്പോഴും ക്രൂശിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം നമ്മൾ നമ്മുടെ മീറ്റിംഗുകളിൽ ഉപയോഗിക്കാറുണ്ട്. ഇൻ 1 കൊരിന്ത്യൻസ് വി ജനറലി യൂസ് വേർഡ്സ് വിച്ച് വി റിലേറ്റഡ് ടു കാരിങ് ദി ക്രോസ്. 1 കൊരിന്ത്യർ 1-ന്റെ 18-ാമത്തെ വാക്യത്തിൽ ക്രൂശിന്റെ വചനം എന്ന് നമ്മൾ കാണും. In 1 Corinthians chapter 1 verse 18 we see the verse related to cross. നമ്മുടെ ഇടയിലെ ഈ ക്രൂശിന്റെ വചനം അങ്ങ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ബൈബിളിൽ ആകെപ്പാടെ ക്രൂശിന്റെ വചനം മാത്രമേ ഉള്ളൂ എന്ന് വരുന്ന വെളിയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് തോന്നുന്നു എന്നൊരു സാഹചര്യത്തിലായി പോയിട്ടുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ബിക്കോസ് വി ആർ എംഫസൈസിംഗ് സോ മച്ച് ഓൺ ദ ക്രോസ്, എ പേഴ്സൺ ഹൂ ഈസ് കമ്മിങ് ന്യൂലി ടു എ മീറ്റിംഗ്, ഐ ഓൾവേസ് തിങ്ക് ദാറ്റ് ദേ തിങ്ക് ദാറ്റ് ദ ബൈബിൾ ഈസ് കംപ്ലീറ്റ്ലി ഇസ് ഇറ്റ് റിലേറ്റഡ് ടു ക്രോസ് ഓൺലി. എന്നാൽ ക്രൂശിനെ സംബന്ധിച്ച് തന്നെ വേറൊരു ഇതുപോലെ ക്രൂശിന്റെ വചനം എന്ന് പറയുന്നത് പോലെ ഒരു പ്രയോഗം നമുക്ക് കൊലോസ്യ ലേഖനത്തിൽ കാണാനായിട്ട് കഴിയും. But we can see another aspect of cross in the book of Colossians. അത് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1:20 ക്രൂശിൽ ചൊരിഞ്ഞ രക്തം എന്നൊരു പ്രയോഗം കാണുന്നു. There is a usage we see in 1 Colossians 1 verse 20 through the blood of his cross. നോക്കുക, ക്രൂശിന്റെ വചനം അതുകൊണ്ട് മാത്രം കാര്യമായില്ല, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം. We have to see this thing that regarding cross, not only regarding the regarding the cross, also regarding the blood which is shed on the cross. ഇത് സംബന്ധിച്ച ക്രൂശിൽ ചൊരിഞ്ഞ രക്തം അതുമായി ബന്ധപ്പെട്ട് അത് പാപത്തിന്റെ പരിഹാരമാണ്. The blood on the cross, it is the solution for our sins. ഈ കാര്യം, പാപം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തോട് ദൈവത്തോടുള്ള ബന്ധത്തിലും നമ്മോടുള്ള ബന്ധത്തിലും മറ്റുള്ളവരോടുള്ള ബന്ധത്തിലും സാത്താനോടുള്ള നിലയിലും അങ്ങനെ 4 നിലയിൽ അത് പ്രശ്നമുണ്ടാക്കാറുണ്ട്. Normally there are 4 things when we commit sin, that is the relation between ourselves to God, to Satan, others, and to others. 4 പേരോട്, ദൈവത്തോട്, നമ്മോട് തന്നെ, മറ്റുള്ളവരോട്, സാത്താനോട്. 4 things, that is towards God, towards other people, towards ourselves, and to Satan. ഈ കാര്യം
അതിന് കർത്താവ് ഈ നാല് കാര്യത്തിനുള്ള പ്രതിവിധി കർത്താവ് ക്രൂശില് അത് കണ്ടു കഴിഞ്ഞു, കർത്താവ് അത് ചെയ്തു കഴിഞ്ഞു. അതാണ് ക്രൂശിൽ ചൊരിഞ്ഞ രക്തം. The blood on the cross has found the solution to all these four problems. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം അതിനെയാണ് കാണിക്കുന്നത്. And this signifies the blood which was shed on the cross. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് കർത്താവ് ചെയ്തു വെച്ചേക്കുന്ന കാര്യങ്ങളുടെ പ്രയോജനം നമുക്ക് ചിലപ്പോൾ എടുക്കാൻ ഒക്കുകയില്ല. If you do not have a clear understanding on this four things, then you won't be able to utilize what Lord Jesus done on the cross. അമേരിക്കയിലെ അബ്രഹാം ലിങ്കൻ പ്രസിഡന്റ് ആയി വന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. I have heard about the time when Abraham Lincoln was nominated to be the president of America. അദ്ദേഹം പ്രസിഡന്റ് ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അടിമകളെ മോചിപ്പിക്കുന്ന അടിമ വിമോചന വിളംബരം പ്രഖ്യാപിച്ചു. When he became the president, he issued that to release all the slaves. എന്നാൽ ആ വിളംബരം അമേരിക്ക പോലൊരു വലിയ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിലൊന്നും ചെന്നു ചേർന്നില്ല. But that did not go to all the parts of America. അതുകൊണ്ട് അടിമകളെ എല്ലാം ഒരു സുപ്രഭാതത്തില് അവരെ വിമോചിപ്പിച്ചെങ്കിലും ഈ വസ്തുത അറിയാതെ അമേരിക്കയുടെ ചില പ്രത്യേക സ്ഥലങ്ങളിലൊക്കെയും യജമാനന്മാര് പിന്നെയും ആളുകളെ അടിമകളാക്കി വെച്ചു. Although this many of the slaves were released, but still, because this fact was not conveyed to all the parts, still in some nook and corners of the America, still masters were keeping slaves under them. Kena ee vilambarathe kurichu arinja adimagal avar yajamanmarod paranju ini njangalukku ningale sevikkanulla badhyathe onnum illa, njangal swandharana ennu paranju avare swandharathode thangalude thaya jeevithathilekku irangi poyittu. But when the slaves heard that the real fact that they were freed, then they really told to the masters that now we cannot serve you, we are free. എന്നാൽ അതിനെ കുറിച്ച് ഒരു ബോധ്യം ഇല്ലാതിരുന്ന ആളുകൾ, അതിനെ കുറിച്ച് ഇങ്ങനെ ഒരു വിളംബരം വന്നിട്ടുണ്ട്, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഇതിനൊരു പ്രൊവിഷൻ വന്നു കഴിഞ്ഞു എന്നുള്ള കാര്യം അറിഞ്ഞുകൂടാത്ത അടിമകൾ എന്ത് ചെയ്തു, അവര് പിന്നെയും അവരുടെ യജമാനെ സേവിച്ചും അവരുടെ നാളുകൾ നഷ്ടപ്പെട്ടു പോയി. Those people who did not understand that this provision has been issued by the president, they still continued to serve their masters in slavery. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് കർത്താവ് നമുക്ക് വേണ്ടി വരുത്തിയിരിക്കുന്ന ആ സ്വാതന്ത്ര്യം, അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ, അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് പ്രയോജനപ്പെടുത്താൻ ഒക്കുള്ളൂ. Dear beloved, what I mean to say is that we should know what Lord Jesus had done for us, then only we can benefit from it. അറിഞ്ഞില്ലെങ്കിൽ പിശാചി വളരെ തന്ത്രപൂർവം പെരുമാറുന്ന ആളാണ്, അവൻ എന്ത് ചെയ്യും, നമ്മളെ പിന്നെയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. But if we do not know the real truth, this Satan is a very crafty person. He condemns us continuously. അതുകൊണ്ട് പാപത്തോട് ബന്ധപ്പെട്ട് ഈ നാല് പേരുമായി വരുന്ന എല്ലാ കാര്യങ്ങളും അതിന് കർത്താവ് ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിലൂടെ വിമോചനം തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അടിസ്ഥാനപരമായിട്ട് കേൾക്കേണ്ടതായിട്ടുണ്ട്. We should hear this real foundational truth that the Lord Jesus has given us solution to all the four aspects which we were talking before related to sin. ഒന്നാമത്, ദൈവ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച സഭയിൽ വരുന്ന ഒരാളുടെ ജീവിതത്തിൽ ആ നിലയിൽ ഒരു പാപം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ദൈവം മുമ്പാകെ നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ പ്രാഥമികമായിട്ട് സംഭവിക്കുന്നത് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിന് ഒരു അകൽച്ച സംഭവിക്കും എന്നുള്ളതാണ്. When a person comes to the in our meetings and we say that he is knowing the Lord and coming to the meeting, then he commits sin, what actually happens is that presence, he is moved away from the presence of God. പലപ്പോഴും നമ്മൾ ഈ കാര്യം ദൈവത്തോടുള്ള അകൽച്ചയാണ് പാപം കൊണ്ടുവരുന്ന പ്രാഥമികമായ കാര്യം എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. Many times we don't think that the consequence when we commit sin is that a gap is formed between we and God. അതേസമയം നമുക്കൊരു പാപത്തിൽ വീണു പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നു, അയ്യോ നമ്മുടെ സ്വർഗത്തിൽ പോകാൻ ഒക്കാതെ വരുമോ, നമ്മൾ നരകത്തിൽ പോകുമോ, ഇങ്ങനെയാണ് അതിനെ കാണുന്നത്. Basically we think is that, oh Lord, when I commit sin, I won't be able to go to heaven, I'll be going to hell. എന്നാൽ അതല്ല ദൈവത്തിന്റെ പ്രശ്നം, അതല്ല. പാപം വരുമ്പോ എന്റെ മകനെ എനിക്ക് കാണാൻ പറ്റുന്നില്ല, അവനും എനിക്കും ഇടയിൽ ഒരു മതിൽ പോലെ ഒരു അകൽച്ച വന്നു കഴിഞ്ഞു, ഇതാണ് ദൈവത്തിന്റെ പ്രശ്നം. What the problem what God faces is that when we commit sin, that God cannot see us very clearly. There is a gap between us and God. യെശയ്യാവിന്റെ പുസ്തകം 59-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു വചനം കാണുന്നുണ്ടല്ലോ. In the book of Isaiah chapter 59 we see a verse. 59-ന്റെ രണ്ടാമത്തെ വാക്യം, verse 2, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്, നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം
അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത് But your iniquities have made a separation between you and your God, and your sins have hidden his face from you so that he does not hear. കണ്ടോ നിങ്ങൾ കണ്ടോ നമുക്കും ദൈവത്തിനും ഇടയിൽ ഒരു ഭിന്നത വരുന്നു നമുക്കും ദൈവത്തിനും ഇടയിൽ മുഖം കാണാൻ ഒക്കാതെ ഒരു മറ വരുന്നു See, it says very clearly that a separation is made between you and your God, and our face is hidden from his face. അകൃത്യവും പാപവുമാണ് ഈ അകൽച്ചയും ഈ തമ്മിൽ കാണാൻ ഒക്കാത്ത അവസ്ഥയും സൃഷ്ടിച്ചത് എന്നാണ് ഇവിടെ പറഞ്ഞത് What created the separation and our face to be hidden from God is our iniquities and our sins. പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് നമുക്കാണ് ദൈവത്തിന്റെ അടുത്ത് എത്താൻ അല്ലെ സ്വർഗത്തിൽ എത്താൻ ഇത്രയും താല്പര്യം ദൈവത്തിന് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല എന്നാ നമ്മൾ പലപ്പോഴും അബോധപൂർവമായിട്ട് നമ്മുടെ മനസ്സിലുള്ള ധാരണ We normally think that God is not interested so much but we are more interested to see God എന്നാൽ അങ്ങനെയല്ല ഒരു പാപം സംഭവിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രശ്നം എനിക്ക് അവനെ കാണാൻ പറ്റുന്നില്ലല്ലോ അവൻ എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു പിതൃഹൃദയത്തിന്റെ തേങ്ങലാണ് നമ്മൾ അവിടെ കാണുന്നത് But what happens really is that when we commit sin, that God is unable to see us, our face is hidden, and a sorrow which comes out from the heart of a father, that is what actually happens. ആദ്യത്തെ പാപം ആരംഭിച്ച ആ കാര്യം നമുക്ക് അറിയാമല്ലോ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലാണ് നമ്മൾ ആ കാര്യം കാണുന്നത് We know that when this issue of sin first came into the world, we see in the book of Genesis chapter 3. അതിന്റെ 3-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ അതായത് ആദ്യമായിട്ട് മനുഷ്യൻ ഒരു പാപം ഉണ്ടായപ്പോൾ ദൈവത്തിന്റെ പ്രതികരണം എന്തായിരുന്നു എന്ന് നോക്കുക We see the response of God when man committed sin in the first time. അവിടെ ദൈവം അവിടെ ചോദിക്കുന്നത് 3:9 ചോദിക്കുന്നത് യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു നീ എവിടെ എന്ന് ചോദിച്ചു Genesis chapter 3 verse 9 says then the Lord God called to the man and said to him where are you? അവന് ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് വിലക്കിയ ആ പഴം പറിച്ച് അവർ തിന്നു കഴിഞ്ഞപ്പോ നമ്മളാണ് ദൈവത്തിന്റെ സ്ഥാനത്തെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചോദിക്കുക When he disobeyed the commandment of God and ate of the forbidden tree, then if we were in the place of God, what will be our response? നമ്മുടെ ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലെ കുഞ്ഞിനോട് നമ്മൾ ഒരു കാര്യം പറയുന്നു മോനെ അത് ചെയ്യരുത് എന്ന് പറയും For example, we say to the child in our home, son, don't do that. മോനെ ഞാൻ ഇല്ലാത്തവ ഫ്രിഡ്ജ് തുറന്ന് അതെടുത്ത് നീ കഴിക്കരുത് എന്ന് നമ്മൾ പറഞ്ഞിട്ട് പോയിരിക്കും Dear son, don't open the fridge and eat that when I'm not here in the house. അവനെ നമ്മുടെ കണ്ണു വെട്ടി ചെന്ത് ചെയ്തു നമ്മൾ ഇല്ലാതെയപ്പോ ഫ്രിഡ്ജ് തുറന്നു അത് എടുക്കാനുള്ള തത്രപ്പാടിനിടയിൽ പാലും കുപ്പിയും എല്ലാം കൂടെ താഴെ വീണ് പൊട്ടി ആകെ പ്രശ്നമായി അങ്ങനെ നിൽക്കുക But what happens is that when we are away, the son opens the fridge and he spills all the milk and all other things and he's standing amazed. അമ്മമാർ അടുക്കളയിലോട്ട് ആദ്യം കയറി വരുന്നുണ്ടെ അന്നേരം അവർ ആദ്യം ചോദിക്കുന്നത് എന്താ When the mother comes to the kitchen, what does the mother ask first? എന്തായിരിക്കും ചോദിക്കുന്നത് മിക്കവാറും ചോദിക്കുന്നത് നീ എന്തിനാ ഇത് ചെയ്തത് Mostly the mothers ask immediately when they see this they ask the child why did you do this ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞില്ലേ നീ എന്തുകൊണ്ട് ഇത് ചെയ്തു Didn't I tell you that you shouldn't do this why did you do this then പക്ഷേ ഏദൻ തോട്ടത്തിൽ ദൈവം ഈ ചോദ്യമാണോ ചോദിച്ചത് But did God ask this question at the garden of Eden ദൈവം ചോദിച്ച ചോദ്യം ആദാമേ നീ എന്തിന് ഇത് ചെയ്തു എന്നല്ല ആദാമേ നീ എവിടെയാ But God asked Adam, where are you? Not why did you do this? Adam, നീ ഇത് ചെയ്തു കഴിഞ്ഞപ്പോ നീ ഞാനും തമ്മിൽ ഒരു അകൽച്ച വന്നു നിനക്ക് എന്നെ മുഖാമുഖം കാണാനായിട്ട് താല്പര്യമില്ല നീ മറഞ്ഞിരിക്കുന്നു നിന്നെ ഞാൻ കാണുന്നില്ലല്ലോ നീ എവിടെയാണ് നിന്നെ ഞാനൊന്ന് കാണട്ടെ നീ എവിടെയാണ് നിന്നെ എനിക്ക് കാണണം എന്നുള്ള ആഗ്രഹമാണ് അല്ലാതെ നീ എന്തിനിത് ചെയ്തു എന്ന കുറ്റപ്പെടുത്തുന്ന സ്വരമല്ല ദൈവത്തിന്റെ സ്വരം The voice of God tells Adam that we see very clearly that God is asking where are you that a separation has come between you and me and I cannot see your face we cannot see God asking or accusing man why did you do this but he is asking where are you ബൈബിളിലെ ആദ്യത്തെ ചോദ്യമാണ് ഇത് എന്ന് പറയാറുണ്ട് 3:9 കാണുന്നത് ബൈബിളിലെ ആദ്യത്തെ ചോദ്യമാണ് mostly we hear like that people say that the first question asked in the bible is this chapter 3 verse 9 ബൈബിളിലെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യമല്ല നീ എന്തിനാ ഇത് ചെയ്തത് എന്നുള്ള ചോദ്യമല്ല The first question in the Bible is not a question of accusation. It's God is not asking why did you do this. ഞാനൊരു കാര്യം കേട്ടിട്ടുണ്ട് ഒരിക്കലെ ഒരു യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്തീയതയിലേക്ക് വന്ന യഹൂദ മതത്തിലെ ഒരു റബി ആയിരുന്ന പിന്നീട് ക്രിസ്ത്യാനിയായ ഒരാളെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെയും ഒരു
ശത്രുക്കള് അവരെ തടവറയിലാക്കി. I've heard of a person who was a Jew and who was converted into from Jewish religion to Christian religion, and his friends put him in prison. സുഹൃത്തുക്കളല്ല, അദ്ദേഹത്തിന്റെ ശത്രുക്കള് ഈ ഇതിനോട് താല്പര്യമില്ലാത്ത ആളുകള് അവരെ കാരാഗ്രഹത്തിലാക്കി. I'm sorry, not his friends, his enemies put him, who are not relating to him regarding this conversion, they put him in prison. അവര് മുസ്ലിം പശ്ചാത്തലത്തിലുള്ള വന്നിട്ട് അവരുടെ ആളുകള് അവരുടെ ഒരു പടയാളി ഒരു ദിവസം രാവിലെ ഈ റബിയെ വിളിച്ച് അദ്ദേഹത്തെ പീഡിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചോദിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. They are from a Muslim background, and then one of the soldiers from this people who put this Rabbi in the prison, he came and harassed by asking a question. Adhem parnju ningal ee yehudammarum christianigalum kuda aadyathe ee bible ennu parayunnathinte pazhaya neemam ningal rendu kootrum kuda anga sondamaakkiyirikkanalle. And he asked like this: in the Old Testament, the Jews and the Christians, you have together you are one in the Old Testament. നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തിയിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നിങ്ങളുടെ അടുത്ത് വല്ല നന്മയുണ്ടെന്ന് വെച്ച് ഞാൻ അതൊന്ന് വായിക്കാൻ നോക്കി. And I thought that there will be some good in there, and I tried to read this. ഞാൻ അത് ആദ്യത്തെ രണ്ട് മൂന്ന് പേജ് വായിച്ചതേ ഉള്ളൂ. എനിക്ക് ബോർ അടിച്ചിട്ട് ഞാൻ പരിപാടി നിർത്തി കളഞ്ഞു. Just I read 2 or 3 pages of the first chapter, then it was so boring, I stopped it. പ്രധാനമായിട്ട് എന്നെ ചൊടിപ്പിച്ച കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ദൈവം എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാകാത്ത ഒരു ദൈവം. The one thing which I got very frustrated with your God is that your God cannot understand many things. അതായത് നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു ആദാം തെറ്റ് ചെയ്തു കഴിഞ്ഞപ്പം ദൈവം വന്നിട്ട് ആദാം എവിടാ ഒളിച്ചിരിക്കുന്നതെന്ന് അറിയാതെ ആദാമെ നീ എവിടാന്ന് അങ്ങോട്ട് ചോദിക്കുക ചെയ്യുന്നു. The main thing is that when Adam committed sin, the God was asking him, where are you hiding? നിങ്ങളുടെ ദൈവത്തിന് ഒരാളെ എവിടെ ഒളിച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടായിരുന്നു. Doesn't your God know where a person is hiding? What kind of a God is it? അതുകൊണ്ട് ഞാൻ വായന അങ്ങ് നിർത്തി എന്ന് പറഞ്ഞു. So I stopped reading. അപ്പോ ഈ റബി അറിയാം ഇത് വെറുതെ പരിഹസിച്ച് പറയുന്നതാണ് എന്ന് അറിയാം. And the Rabbi knew that it was just he was asking to make fun of him. എങ്കിലും അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, മോനെ നീ യഥാർത്ഥമായിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാം. But Rabbi told to this soldier that, are you really honestly asking this question? If so, I'll give you the reply for that. അതായത് ദൈവം ആദാമിനോട് ചോദിക്കുന്നു, നീ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ മൂലഭാഷയിലുള്ള അർത്ഥം കുറച്ചുകൂടെ വിപുലപ്പെട്ട അർത്ഥമാണ്. When God asks Adam, where are you? The real spiritual meaning is something great behind it. നീ എവിടെയാണ് എന്നിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നത്? നീ എവിടെയാണ് എന്നിൽ നിന്ന് അകന്നു പോയിരിക്കുന്നത്? നീ എവിടെയാണ്? നിന്നെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുന്ന ഒരു അമ്മയുടെയോ പിതാവിന്റെയോ ഒരു മനോഭാവത്തിലാണ് നീ എവിടെ എന്ന് ചോദിക്കുന്നത്. And this Rabbi told the soldier that what God really meant is that the attitude behind that is that the God is asking with the heart of a father or mother, where are you? You have been separated from me. അതിനുപകരം നീ ഏത് അത്തിയുടെ മരത്തിന്റെ ചുവട്ടിലാ ഒളിച്ചിരിക്കുന്നത്, അല്ലെ എവിടാ മറഞ്ഞിരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ നിന്നെ ചിലപ്പോ വീടുകളിലെ കുഞ്ഞുങ്ങൾ അങ്ങനെ ചെയ്യുമല്ലോ എന്ന പോലെ ഒരു ചോദ്യമായിരുന്നില്ല. It is not a question that God doesn't know where you are hiding, like in our home our father, the child hides and the father and mother are seeking for him. കുഞ്ഞു ചിലപ്പോ എവിടെയെങ്കിലും അമ്മയെ കളിപ്പിക്കാനായിട്ട് കട്ടിലിനടിയിൽ ഒളിച്ചിരിക്കും. നമ്മൾ ഒന്ന് പല സ്ഥലങ്ങളിൽ നോക്കാം, കുഞ്ഞിനെ കാണുന്നില്ല. നമ്മൾ ചോദിക്കും, കുഞ്ഞെ നീ എവിടാ എന്ന് ചോദിക്കുന്നത് പോലെയുള്ള ചോദ്യമായിരുന്നില്ല, അറിഞ്ഞുകൂടാഞ്ഞിട്ടുള്ള ചോദ്യമായിരുന്നില്ല എന്ന് റബി പറഞ്ഞു. And Rabbi told that it is not a question of not knowing the fact, like the children does, they hide under the bed or somewhere and the mother and father seeks for the child without knowing. It is not in that way God is asking. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇതൊരു വലിയ ധൈര്യം നൽകേണ്ട ഒരു കാര്യമാണ്. Beloved, this should be something which gives us great strength. നമുക്ക് ദൈവത്തിനു ഇടയിൽ നമ്മളെ ഭിന്നിപ്പിച്ച് ഒരു പാപം വന്ന ദൈവത്തിനാണ് കൂടുതൽ താല്പര്യം ഓ നമ്മുടെ അടുത്തേക്ക് വീണ്ടും വരാനും ആ മറ മാറി വീണ്ടും ഒന്നിക്കാനും. ഒരു മാതാവും പിതാവും കുഞ്ഞിനെ അന്വേഷിക്കുന്നത് പോലെയുള്ള ഒരു മനോഭാവത്തിൽ നീ എവിടെയാണ് എന്ന് ചോദിക്കുന്നു. The real thing is that when we commit sin and then we are separated from God, God is more interested to bring us back to his presence, and that it is in this attitude God is asking, where are you? ദൈവം അതുകൊണ്ട് ഒരു പാപം വന്നാൽ ആ ഒരു അകൽച്ച ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് അതിന് പരിഹാരം അവിടുന്ന് വരുത്തി കഴിയും. Because God doesn't like the separation between him and the people, therefore he gave us a provision for that. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അടിസ്ഥാനപരമായിട്ടുള്ളത്
ഒരു പാപം സംബന്ധി സംഭവിച്ചാൽ അത് രക്തം ചൊരിഞ്ഞിട്ടാണ് അതിന് പരിഹാരം. അത് ദൈവത്തിന്റെ ഒരു പ്രമാണമാണ്. One of the main facts you have to understand is that when sin is committed, the solution is only by shedding blood. എബ്രായർക്കെഴുതിയ ലേഖനം അതിന്റെ 9-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വചനത്തിൽ ആ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത പ്രമാണത്തെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. We can see the unchangeable principle of God in the book of Hebrews chapter 9 verse 22. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അത് വളരെ വ്യക്തതയോടെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. All things are cleansed with blood, and without shedding of blood there is no forgiveness. ദൈവവാഗ്ദാനങ്ങൾ വെച്ചിരിക്കുക, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. God has kept it like that, without shedding of blood there is no forgiveness. ദൈവത്തിന്റെ ആ പ്രമാണത്തെ മാറ്റാൻ ദൈവത്തിനെ കൊണ്ടുപോലും കഴിയയില്ല എന്നുള്ള നിലയിൽ അതൊരു പ്രമാണമാക്കി വെച്ചിരിക്കുകയാണ്. It is a law which the Lord has kept himself, that he himself cannot change it. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ഒരു അകൽച്ച പാപം മൂലം സംഭവിച്ചു കഴിഞ്ഞാൽ അത് രക്തം ചൊരിഞ്ഞിട്ട് അതിനൊരു വിമോചനമുള്ളൂ. Therefore, when a separation is created between ourselves and God by sin, therefore, shedding of blood is required. അത് വ്യവസ്ഥ വെച്ചതും ദൈവം തന്നെ, പരിഹാരം വെച്ചതും ദൈവം തന്നെ. The law was introduced by the God and the solution was also given by the Lord. ദൈവം എന്താണ് പരിഹാരം ചെയ്തത്? 2000 വർഷം മുമ്പ് കാൽവരി ക്രൂശിൽ തന്റെ പുത്രനെ തകർത്ത് രക്തം ചൊരിഞ്ഞ് അതിന് വിമോചനം ഉണ്ടാക്കി കഴിഞ്ഞു. What was the solution which the Lord had made? Before 2000 years, the Lord has crushed his son and shed the blood, his own blood son, on the cross and found a solution to this. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിൽ ഇതേപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തു അന്ന് ഭൂമിയിൽ വന്നപ്പോൾ കർത്താവിനെ നോക്കി യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് മുദ്ര കുത്തുന്നത് നമ്മൾ കാണുന്നു. And we see that John the Baptist saying about Lord Jesus in the Gospel of John chapter 1 verse 29, behold the Lamb of God who takes away the sin of the world. രക്തം ചൊരിഞ്ഞിട്ട് വിമോചനം ഉള്ളു, അത് ആരെങ്കിലും വന്ന് രക്തം ചൊരിയട്ടെ എന്ന് പറഞ്ഞ് ദൈവം കാത്തിരിക്കുകയല്ല ചെയ്യുന്നു. There is only forgiveness of sins by shedding of the blood, and God was not waiting that okay let someone come and shed his blood. മറിച്ച് എങ്ങനെയാണ്, ദൈവം തന്നെ അതിനൊരു പരിഹാരവും വരുത്തി. But contrary to that, God himself gave a solution for that. മറ്റാരെങ്കിലും വരാനായിട്ട് കാത്തിരിക്കാനോ അല്ലെങ്കിൽ നാളുകൾ പാഴാക്കാനോ ദൈവത്തിന് താല്പര്യമില്ല. God is not interested in someone else coming and shedding blood or to waste time. ലോക സ്ഥാപനത്തിന് മുമ്പേ വേർതിരിക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട് എന്നാണ് നമ്മൾ യേശുവിനെ കുറിച്ച് വായിക്കുന്നത്. We read about Lord Jesus that he was slain before the foundations of the world. അതായത് ഈ ലോകം സ്ഥാപിച്ച് ആദമിനെയൊക്കെ സൃഷ്ടിച്ച് അതിനുശേഷം എത്രയോ അതിനുശേഷമാണ് പാപം എന്നുള്ള പ്രശ്നം വരുന്നത്. The matter of sin came into the world after the law, the world was established and Adam came into the world. മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം പാപം എന്നുള്ള കാര്യം ആദമിന്റെ സൃഷ്ടിക്ക് ശേഷമാണ് വരുന്നത്. Considering the human race, the problem of sin came into the human race after Adam was created. എന്നാൽ ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം അതിനുള്ള പ്രതിവിധി താനെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. തന്റെ പുത്രനെ ആ നിലയിൽ അതിനുവേണ്ടി മാറ്റി നിർത്തിയിരിക്കുന്നു. But even before the foundations of the world, the Lord has already found a solution to his to this problem. ഈജിപ്തിലെ ഇസ്രായേൽ മക്കളെ നമുക്കറിയാം, ഒരു കുഞ്ഞാടിനെ 10-ാം തീയതി അതിനെ മാറ്റി നിർത്തും, 14-ാം തീയതിയെ അതിനെ സന്ധ്യയ്ക്ക് അതിനെ ഇറക്കുള്ളെങ്കിലും നേരത്തെ തന്നെ അതിനെ വേർതിരിച്ച് നിർത്തും. We know the people in Egypt at the 10th of every month they separate a lamb, even though it is slain on the 14th of the month, they keep him aside at the 10th of every month. എല്ലാ മാസത്തിലും അല്ല, ആദ്യ മാസത്തിലെ പെസഹയ്ക്ക് മുമ്പ്, പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നതിന് മുമ്പ് 10-ാം തീയതി വേർതിരിക്കപ്പെട്ട കുഞ്ഞാടിനെ 14-ാം തീയതിയാണ് അറുക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കാര്യമാണ്, ലോക സ്ഥാപനത്തിന് ശേഷം ഏകദേശം 4000 വർഷങ്ങൾക്ക് ശേഷം കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചെങ്കിലും കർത്താവിനെ മാറ്റി നിർത്തിയതെന്നാണ്. ലോക സ്ഥാപനത്തിന് മുമ്പേ തന്നെ അവനെ ഈ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടായിട്ട് വേർതിരിച്ച് മാറ്റി നിർത്തി. Not on the 10th of every month, but before the Passover, they keep this lamb aside. What I mean to say is that even though the world was created, but Lord Jesus was kept apart. Adhe kartava ingane maati nirthapettadine kurichum manushyante prashnathine pariharamayittu pesaha kunyadayittu kartavane arkunnadine kurichum parayumbo njan eppozhum oru devapratyan parnittulla thante jeevithathile oru sambhavam orthu povu. When we say about that Lord Jesus was separated before 4000 years exactly like the Passover lamb, I think of a great thing what a godly man said. Adhaayid adhe oru kochu kuttiyayittu Kerala karayil undayirunnappo, when he was in the land of Kerala as a small boy,
അദ്ദേഹം ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു വന്നപ്പോ തന്റെ ജീവിതത്തിൽ ചെറുപ്പത്തിൽ ഉണ്ടായ ഒരു സംഭവം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. He has written one thing what he had experienced in his childhood. അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ ഈ വെറ്റില മുറുക്ക് എന്ന് പറയുന്ന കാര്യം കേരളത്തിൽ വളരെ വ്യാപകമായ ഒന്നായിരുന്നു. Something like chewing pan was very famous in Kerala in the olden days. അന്ന് വെറ്റില എന്ന് പറഞ്ഞ ഒരു ഇലയിലെ ചുണ്ണാമ്പ് ഉരുട്ടി അതാണ് ആളുകൾ ചവച്ച് തുപ്പുന്നത്. There was something called the betel leaf in which they apply a chemical and then they used to chew it. അപ്പോ ഇദ്ദേഹം കൊച്ചുകുട്ടിയായിരുന്നു, കൊച്ചു ബാലനായിരുന്നു, അപ്പൊ വീട്ടിൽ വെച്ച് ഒരു സംഭവം ഉണ്ടായി. When he was a young child, something happened in his house. അമ്മയോട് പിണങ്ങി ഈ കൊച്ചു കുഞ്ഞ് എന്ത് ചെയ്തു, അവൻ അവിടെ വെച്ചിരുന്ന ചുണ്ണാമ്പ് എടുത്തിട്ട് ഭിത്തിയിലേക്ക് ഉയർന്നു. And this child, he was very, because of something happened, he was frustrated with his mother and he took this this chemical and then threw onto the wall of his house. അത് ഭിത്തിയിൽ കൊണ്ടിട്ട് ആ ചുണ്ണാമ്പിൽ ഒരു നല്ല ശതമാനം തെറിച്ച് ഈ കുഞ്ഞിന്റെ കണ്ണിൽ തന്നെ വന്നു വീണു. And while throwing this this chemical which hit on the wall, a small amount came and fell on his eye. ആ ചുണ്ണാമ്പ് മാറ്റണമെന്നുണ്ടെങ്കിൽ സത്യത്തിൽ അത് വേറൊന്നുകൊണ്ട് കഴുകപ്പെടാൻ ഒക്കുകയില്ല, രക്തം കൊണ്ടേ കഴുകപ്പെട്ടാലേ അത് കുഴപ്പമില്ലാതെ മാറിപ്പോവുകയുള്ളൂ. This chemical which fell into the eye of the child, if it has to be removed without causing any hurt to the eye, it can be removed only by blood. സാധാരണ വീടുകളിലെ ചിലപ്പോ കുഞ്ഞുങ്ങളുടെയോ പ്രായമുള്ളവരുടെ കണ്ണില് അങ്ങനെ ചുണ്ണാമ്പ് വീണാൽ ഉടനെ തന്നെ ഓടി ചെന്ന് ഒരു കോഴിയെ പിടിച്ച് അതിന്റെ കഴുത്ത് കണ്ടിച്ച് ആ ചോര കൊണ്ടുവന്ന് കണ്ണിൽ ഒഴിച്ച് കഴുകി പിന്നെ വെള്ളം കൊണ്ട് കഴുകി അങ്ങനെയാണ് ചെയ്യുന്നത്. Normally when this happens in the house, when this chemical falls into the eye of the persons, what they do is immediately they catch a hen, kill it, take the blood and put it in the eye. പക്ഷേ ഈ കുഞ്ഞ് ഇത് ചെയ്തപ്പോ അവന്റെ കണ്ണിലേക്ക് ചുണ്ണാമ്പ് വന്ന് വീണു, അമ്മ അടുക്കളയിൽ നിൽക്കുകയാണ്. And when this happened to this child, mother was cutting vegetables in the kitchen. അമ്മയ്ക്ക് ഈ കുഞ്ഞിന്റെ കണ്ണില് ഈ ഇത് വീണു, അത് അല്പം താമസിച്ചു പോയാൽ ഒരു കോഴിയെ പിടിച്ച് കണ്ടിച്ച് അതിന്റെ ചോര കൊണ്ടുവന്ന് ഒഴിച്ച് അപ്പോഴേക്ക് താമസിച്ചു പോകുമോ എന്ന് അമ്മയ്ക്ക് പേടി. And the mother was so afraid that what shall she do? She had to go and get the hen, cut it and bring. While doing all these things, will she be late? അതുകൊണ്ട് അമ്മ എന്താ ചെയ്തത് എന്നറിയാമോ? And do you know what this mother did? ആ കറിക്ക് അരിഞ്ഞുകൊണ്ടിരുന്ന അമ്മ ഉടനെ തന്നെ ആ കത്തി കൊണ്ട് തന്റെ വിരൽ മുറിച്ചു. What this mother did is that in order to save time, with the knife she was cutting the vegetables, she cut her own finger. എന്നിട്ട് ആ ചോര കൊണ്ടുവന്ന് കുഞ്ഞിന്റെ കണ്ണിൽ ഒഴിച്ചു. And that blood she put it in the eye of his child. കണ്ണ് കഴുകി, പ്രയാസങ്ങളൊന്നും ഉണ്ടായില്ല. And the eye was washed and everything was clear. പിന്നീട് വളരെ വർഷങ്ങൾക്ക് ശേഷം ഈ കുഞ്ഞ് കേരളത്തിലെ പ്രശസ്തനായ ഒരു സുവിശേഷ പ്രസംഗകനായി തീർന്നു. And many years passed and this child became a well-known gospel preacher in Kerala. അദ്ദേഹം ഈ കാര്യം അനുസ്മരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ ഒരു പാപം വരുമ്പോൾ ദൈവത്തിന് കാത്തു നിൽക്കാനായിട്ട് ക്ഷമയില്ല, ദൈവം തന്നെ തന്നെ മുറിച്ച് ആ രക്തം ചൊരിയുകയാണ് ചെയ്യുന്നത്. When a sin is committed in our life and this person was telling, God does not have time, he immediately cuts his body and gives the blood. അതിന്റെ പിന്നിലെ സ്നേഹം നിങ്ങൾക്ക് മനസ്സിലായോ? കർത്താവ് വേണമെങ്കിൽ രക്ത ചൊരിയാനായിട്ട് വേറെ എന്തെങ്കിലും ഒരു പ്രൊവിഷൻ ദൈവത്തിന്, ദൈവമല്ലേ, ദൈവത്തിന് ഉണ്ടാക്കാമായിരുന്നു, പക്ഷേ തനിക്കതിന് കാത്തു നിൽക്കാൻ സമയമില്ല. താൻ തന്നെ തന്നെ തന്റെ പുത്രനെ തന്നെ താൻ തകർത്ത് ആ രക്തം നമുക്ക് പ്രതിവിധിയായിട്ട് ക്രമീകരിക്കുകയാണ് ദൈവം ചെയ്തത്. ദൈവത്തിന്റെ സ്നേഹത്തിൽ Beloved, I hope you understood the essence behind that. When we commit sin, God does not wait someone else to go and die in his place. Because he wants to save time, he cuts himself and makes a provision for it. രക്തം ചൊരിയാതെ വിമോചനമില്ല, പക്ഷേ ആ പ്രമാണത്തിനുള്ള പരിഹാരവും ദൈവം തന്നെ മുന്നമേ ചെയ്തു വെച്ചിരിക്കുന്നു. There is no forgiveness of sins without shedding of blood, but Lord has already given a solution through his son very long back. ഇത്രയും മുതൽ മുടക്കിയാണ് ദൈവം ക്രൂശിലെ ഈ രക്തം നമുക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത്. And the Lord has given so much in giving provision, to give the solution for our sins on the cross. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരു അകൽച്ച വന്നാൽ, ദൈവത്തിന്റെ മുഖം കാണാതെ വന്ന ഒരു അകൽച്ച പാപം മൂലം സംഭവിച്ചാൽ, ഉടനെ തന്നെ ചെന്ന് ഈ ദൈവം വെച്ചിരിക്കുന്ന ആ രക്തം ഉപയോഗപ്പെടുത്തി അതിൽ നിന്ന് കഴുകല് നേടേണ്ടത് നമ്മുടെ കടമയാണ്. Beloved, it is our responsibility to go to God and cleanse ourselves with his precious blood when something goes wrong in our life and a separation is created between us and God. നമ്മൾ പലപ്പോഴും, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ,
നമുക്ക് പെട്ടെന്ന് അതിലങ്ങ് ആശ്രയിക്കാൻ തോന്നുകയില്ല. നമ്മൾ വിചാരിക്കുന്നത് ഒരു നമ്മൾ കുറച്ച് നേരം അതിനെക്കുറിച്ച് അങ്ങ് ദുഃഖിച്ചുകൊണ്ട് അങ്ങ് ഇരുന്നാൽ ദൈവത്തിന് തൃപ്തിയാകുമെന്നാണ് നമ്മുടെ വിചാരം. We are normally when something happens, we do not run to Lord for this cleansing, but we think that let us think about this thing what happened to us for 2-3 days so we may get some comfort. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമുക്ക് കുറ്റബോധവും നമുക്ക് പശ്ചാത്താപവും വേണം. പക്ഷേ നമ്മുടെ പശ്ചാത്താപവും നമ്മുടെ കുറ്റബോധവും അല്ല നമ്മുടെ പാപത്തെ കഴുകി കളയുന്നു. Definitely we should have a repentance to what was done by us, but that does not cleanse what was done by us. ദൈവത്തിന്റെ നീതി എപ്പോഴാ തൃപ്തിപ്പെടുന്നത്? When is God's righteousness being done? അതായത് ദൈവത്തിന് തൃപ്തി വരണമെങ്കിൽ രക്തം കാണണം. God will be satisfied only when he sees blood. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ ആ ഭാഗം കാണുന്നുണ്ടല്ലോ, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ. Let us turn to the book of Exodus chapter 12. അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ പഴയ നിയമത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്ന ഒരു ഭാഗം ഇവിടെയും പ്രസക്തമാണ്. നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും, ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും. The blood shall be a sign for you on the houses where you live, and when I see the blood, I will pass over you. നിങ്ങളുടെ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയും നിങ്ങളുടെ കരച്ചിലും കണ്ട് ഞാൻ മാറിപ്പോകുന്നല്ല. It is not like that I will see the 3-day fasting and your crying that I will pass away. മറിച്ച് രക്തം കണ്ടാൽ ആ സംഹാരദൂതൻ ആ വീട് കടന്നു പോകും. But if I see the blood, I will pass over you. ഒരേ ഒരു കാര്യമേ ഉള്ളൂ, രക്തമുണ്ടോ? രക്തമുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് കടക്കുകയില്ല, മാറി കടന്നു പോകും. There is only one thing. If there is blood, then he will pass over. നമുക്കറിയാം ഈജിപ്തിൽ സംഭവിച്ചതാണ്, മിസ്രയിമിൽ സംഭവിച്ചതാണ്. അവരെല്ലാവരും ആദ്യജാതനെ നശിപ്പിക്കാനായിട്ട് സംഹാരദൂതൻ ആ രാത്രിയിൽ കടന്നു വരുന്നു. We know this fact that the one who want to destroy is passing through Egypt on that night. എന്നാൽ ആ കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും രക്തം പുരണ്ട് കണ്ടാൽ സംഹാരദൂതൻ കടന്നുപോകും, ആ വീടിനുള്ളിൽ പ്രവേശിക്കുകയില്ല. But if this person sees the blood on the lintels of the doorpost, then he will not kill the firstborn, he will just pass over. യേശു ആണ് ഈ വീടിന്റെ നായകൻ എന്ന് കട്ടിളക്കാലിന്മേൽ കണ്ടാൽ സംഹാരദൂതൻ കടക്കുകയില്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്. The one who destroys, he will not pass over if he sees that the Lord is the savior of the house, that post, if he sees, he will not pass over. മറിച്ച് രക്തം കണ്ടാലേ തൃപ്തിയാകൂ, ആ വീടിനെ കടന്നു പോകുകയുള്ളൂ. But contrary to that, only if the blood is seen on the doorpost, then only the one who comes to destroy, he will pass over. എന്ന് പറഞ്ഞ പോലെ പ്രിയപ്പെട്ടവരെ, രക്തം കണ്ടാൽ ആ രക്തത്തിന്റെ മറവിൽ നമ്മൾ നമ്മളെ തന്നെ കൊണ്ടുവന്നാൽ മാത്രമേ ദൈവത്തിന്റെ നീതിക്ക് തൃപ്തിയാകുകയുള്ളൂ. ആ കാര്യം പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. Only if we come through the blood of Christ, then only we will be seen righteous by God. That is why I said all these things. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ബ്രദർ എന്തിനാ ഈ കൊച്ചു കാര്യം പറയാൻ ഇത്രയും സമയം എടുക്കുന്നത്. Sometimes you may think, why brother is struggling so much to say a small fact? ഇത് അത്ര കൊച്ചു കാര്യമല്ല. ഞാൻ താമസിക്കുന്നത് കോട്ടയത്തെ കുടമാളൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. It is not a small thing. I stay in a place called Kudamalur in Kottayam. Avade ee dukhavelliyaalcha divasam enda nadakkunnathu ennu ningalkku ariyaamo? Do you know what happens in this day called Good Friday? Avade nammal nammude church ulladhinu aduthu thanne avurthe valare shaktamaya oru katholika edavagaya ulladhu Kudamalur katholika edavaga ennu parayunnathu. There is a very strong Catholic diocese near to our church in this place called Kudamalur. നമ്മുടെ സഭയില് വന്ന 10-20 കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ 2500 കുടുംബങ്ങളാണ് അവിടുത്തെ അംഗങ്ങളെന്നാണ്. 2500 കുടുംബങ്ങൾ ചെല്ലുന്ന പള്ളിയാണ്. If there are 10 or 20 families in our church, but there are almost 2000 families attending in that church. 2500 families attending in that church. അത്ര വലിയ ഒരു പള്ളി. It is such a big church. ഒട്ടേറെ പൈസയും ഒട്ടേറെ സ്ഥാപനങ്ങളും ഒക്കെ ഉള്ള പള്ളി. There are a lot of money and many institutions. പക്ഷേ അവിടെ ദുഃഖവെള്ളിയാഴ്ച ആകുമ്പോൾ കോട്ടയത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരും. When on this Good Friday day, many people come to this church. ആ റോഡിൽ നിന്ന് ബസ് ഇറങ്ങുന്ന റോഡിൽ നിന്ന് പള്ളിയിലേക്ക് ഏതാണ്ട് 1 furlong ദൂരമുണ്ട്. There is around 1 furlong of distance from this church and to the bus stop. ആളുകൾ ഒരു നേർച്ച പോലെ ഇത്രയും ദൂരം കയ്യും കാലും കൊണ്ട് ഈ റോഡിലൂടെ നീന്തി പള്ളിയിലെത്തും. The people, they come to this church kneeling on their knees and hands. മനസ്സിലായോ? വെള്ളത്തിലെ ആളുകൾ നീന്തുന്നു, കരയിൽ എങ്ങനെയാ നീന്തുന്നത്? We know that people swim in the water. How can people swim on the land?
ആളുകൾ കരയിൽ നീന്തുന്നത് കാണണമെന്നുണ്ടെങ്കിൽ ദയവായിട്ട് കുടമാളൂർ വരിക. If you want to see people swimming on the land, please come to Kudamalur. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നേർച്ചയ. അവരെ കയ്യും കാലും നിലത്ത് ഉരുമി 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 അങ്ങോട്ട് ചെല്ലുമ്പോ കയ്യും കാലും തൊലിയൊക്കെ പൊട്ടി രക്തം ഇങ്ങനെ ഒഴുകും. For them it is a sacrifice that they kneel on their knees and with their hands they drag themselves and reach the church, and when they reach the church their hands and toes are all with blood. പക്ഷെ അങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യുമ്പോ അവരുടെ വിചാരം ഒരു വർഷത്തെ പാപം മുഴുവൻ മോചിക്കപ്പെട്ടു. What they believe is that when they do the sacrifice, all the sins which they did for the past one year has been cleansed. നോക്കുക, നമ്മുടെ ഒത്തിരി ത്യാഗം കൊണ്ട് ദൈവത്തെ തൃപ്തിപ്പെടുത്താം, ഇതല്ലേ അതിന്റെ പിന്നിലുള്ള മനോഭാവം. The attitude behind this is that by doing a lot of sacrifice from our side we can satisfy God. നമ്മള് പറയും, നമ്മള് ഞങ്ങള് സിഎംസിക്കാരാ, ഞങ്ങൾ അങ്ങനെ റോമൻ കത്തോലിക്ക ആളുകളെ പോലെ അങ്ങനൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് മല കയറുവോ നേർച്ച നേരുവോ നീന്ത് നീന്ത് നടത്തുവോ ഒന്നും ചെയ്യാറില്ല എന്ന് പറയും. We may say that we are belonging to CFC, we don't do all these things in order to please God. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് അബോധപൂർവമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റ് വന്നാൽ, ദൈവത്തോട് ഒരു അകൽച്ച വന്നാൽ, ദൈവം വെച്ചേക്കുന്ന ഈ കാര്യത്തിൽ ആശ്രയിക്കുന്നതിന് പകരം രണ്ടും മൂന്നും ദിവസം അതിന്റെ കുറ്റബോധവും പേറി വെറുതെ നടക്കേണ്ട കാര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ കത്തോലിക്ക സഹോദരന്മാരെ പോലെയാണ്. Beloved, when we do something, some sin, and then we ponder on it for 2 or 3 days, then it is exactly like we are doing something something like what the people in Catholics do. നമുക്ക് ഞാൻ മറ്റൊരു കാര്യം പറയുന്നത്, ദൈവത്തോടുള്ള അകൽച്ചയ്ക്ക് ദൈവം വെച്ചിരിക്കുന്നത് രക്തമാണ്. പക്ഷെ നമ്മൾ രക്തത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞിട്ടും ദൈവം അത് ക്ഷമിച്ചതായിട്ട് നമുക്കൊരു തോന്നൽ ചിലപ്പോൾ വരാത്തതാണ് ചിലരെ തൃപ്തിപ്പെടുത്താത്തത്. We know that the solution for that separation which has been caused by sin is only blood, and although we depend on this blood for our cleansing, there is no confidence in us. അതെന്തുകൊണ്ടാ പലപ്പോഴും നമുക്ക് അങ്ങനെ തോന്നാത്തത്? Why is it like we don't have a confidence in this? നമ്മൾ ഇപ്പോ വായിച്ച പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം നമുക്കൊന്ന് നോക്കാം. അവിടെ നമ്മൾ ഒരു പ്രത്യേക കാര്യം കാണുന്നുണ്ട്. Let us turn to the book of Exodus chapter 12 verse 22. അവിടെ ഈ രക്തം കുറുമ്പടി മേലും കട്ടളക്കാലിൻ മേൽ രണ്ടിന്മേലും തേക്കണം, പിറ്റേന്നാൾ വെളുക്കും വരെ നിങ്ങളിൽ ആരും വീടിന്റെ വാതിലിന് പുറത്തിറങ്ങരുത് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. Apply some of the blood that is in the basin to the lintels and to the 2 doorposts, and none of you shall go outside the door of his house until morning. മനസ്സിലായോ? ആ സംഹാരദൂതൻ കടന്നു പോകുന്ന രാത്രിയില് അവര് രക്തം കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടണം. എന്നിട്ട് പുരട്ടിയതിനു ശേഷം അവരെന്ത് ചെയ്യണം? ഈ വീടിന്റെ ഉള്ളിലിരിക്കണം. Here it says like that, when the Lord will pass through to smite, then after applying this blood on the lintel and the doorpost, the people should sit inside the house. ഞാൻ ചോദിക്കട്ടെ, വീടിനുള്ളിലിരിക്കുന്നവർക്ക് പുറത്ത് പുരട്ടിയിരിക്കുന്ന രക്തം കാണാനൊക്കും? Let me ask one thing, the people who are sitting inside the house, can they see the blood which is applied on the outside the door post? Porathode povuna samharadudan adu kaanam, samharadudan aa veedu olinju povu. The Lord, when he passes through the house, he sees the blood on the door post and he will pass over it. Adhe samayam veedin ullil irikkunna aalukalkku ee raktham kaanam ayi, adukonde ee veedin ullil irikkunna oru kunju ingane parayunu ennirikkatte. And let us think that a child who is sitting inside the house, he is telling something like this. അയ്യോ പപ്പ, സംഹാരദൂതം വന്ന് നമ്മളെ ഉപദ്രവിക്കുമോ? ദൈവം തന്നെ പറഞ്ഞല്ലോ ആദ്യ ജാതം കൊല്ലപ്പെടണമെന്ന്. ഈ വീട്ടിലെ ആദ്യ ജാതം ഞാനാണല്ലോ, ഞാൻ മരിച്ചു പോകുമോ എന്ന് കുഞ്ഞ് അപ്പനോട് ചോദിക്കും. And this child who is first born in the family, he may ask, oh Lord, the Lord is passing over through our house, and will he kill me because I am the first born of this house? അപ്പ പറയും, മോനെ പേടിക്കണ്ട പേടിക്കണ്ട, ദൈവം അതിന് പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്. ദൈവം പറഞ്ഞിട്ടുണ്ട് രക്തം പുരട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അത് പുരട്ടിയിട്ടുണ്ട്, വീട്ടിലൊന്നും പ്രശ്നമൊന്നുമില്ല, നീ സമാധാനമായിട്ടിരുന്നോ. The father will comfort the child and say, you don't worry, the Lord has already given us provision and he has applied the blood on the doorpost, you be calm in your place. അപ്പൊ കുഞ്ഞു പറയും, രക്തമോ? രക്തമൊന്നും എനിക്ക് കാണാൻ വയ്യല്ലോ, രക്തം എവിടാ പുരട്ടിയിരിക്കുന്നത്? The child may say, blood, where is the blood? I cannot see this blood. പിതാവ് പറയുന്നു, രക്തം പുറത്താ പുരട്ടിയിരിക്കുന്നത്. The child applied outside on the doorpost. എന്നാ വാതിലൊന്ന് തുറന്ന്, ഞാൻ പുറത്ത് ചെന്ന് ഈ രക്തം ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞാൽ പിതാവ് വാതിൽ തുറക്കുമോ? But if the child says to the father, okay, then let open the door, let me go outside and see this blood, will the father open the door? ഇല്ല ഇല്ല, വാതിൽ തുറക്കരുത്, വാതിലിനുള്ളിൽ തന്നെ ആയിരിക്കണം എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. No, the father doesn't do that because it is mentioned that you shall not go outside the door until morning.
പ്രിയപ്പെട്ടവരെ, നമ്മിൽ പലർക്കും ഈ കുഞ്ഞിനെ പോലെ നമുക്കത് കണ്ടാലേ വിശ്വസിക്കാനൊക്കെയുള്ളൂ. Dear beloved, many of us are like the small child. Only if we see it, we believe it. എന്നാ കർത്താവ് പറഞ്ഞത് എന്താ? കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. But Lord Jesus said, blessed are those who believe without seeing. ഓ, അവിടെ സംഹാരദൂതനും തൃപ്തി വന്നു, ദൈവത്തിന്റെ നീതിക്കും തൃപ്തി വന്നു, സംഹാരദൂതൻ ആ വീടും കടന്നുപോയി. And we see that the person who is passing this house to destroy the firstborn, he is also satisfied and God is also happy with it. പക്ഷേ കുഞ്ഞ് അത് മനസ്സിലാക്കാതെ വീടിനുള്ളിൽ ഇരുന്ന് കരയുക, അയ്യോ എനിക്ക് രക്തമൊന്നും കാണാൻ വയ്യ എന്ന് പറഞ്ഞിരുന്ന് കരഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് പലരും ആവശ്യമില്ലാതെ ഈ കാര്യത്തിന്റെ മേൽ ദുഃഖിക്കുന്നത് എന്ന് പറയാനാണ് ഞാൻ. But what happened to the child is he just so much, you know, unrest and he cries over the same matter. But many of us are like this small child. ഇതേപോലെ തന്നെ വർഷങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോ സമാഗമന കൂടാരത്തിലും ഇതേ പ്രശ്നം തന്നെ ഉണ്ട്. Same matter arised in the tent of meeting as years passed by. സമാഗമന കൂടാരം വന്നു. അന്ന് ഇസ്രായേൽ മക്കളിൽ ആരെങ്കിലും ഒരാൾ ഒരു പാപം ചെയ്താൽ അവൻ എന്ത് വേണം? അവനൊരു കോലാട്ടുപോറ്റനെയോ കാളക്കിടാവിനെയോ കൊണ്ടുവന്ന് പുരോഹിതനെ ഏൽപ്പിക്കണം. And this tabernacle was established, and if someone has committed sins, and then he should bring a lamb or a sheep and hand over to the priest. പുരോഹിതൻ, മഹാപുരോഹിതൻ അത് എന്ത് ചെയ്യും? അതിനെ അതിനെ അറുത്ത് ഒരു തളികയിൽ ആ രക്തവുമായിട്ട് താന് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോയി പാപത്തിന്റെ പരിഹാരം വരുത്താനായിട്ട് താൻ വിശുദ്ധ സ്ഥലവും അതിപരിശുദ്ധ സ്ഥലത്തേക്കും ഒക്കെ താൻ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. What does the priest do? He kills the lamb, he takes the blood in a basin and he passes the holy place and reaches the most holy place to cleanse the sin. ലേവിയ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ഈ കാര്യം പറയുന്നുണ്ട്. In the book of Leviticus chapter 16 we can see about this. നമുക്ക് അത് എടുത്ത് വായിക്കാൻ സമയമില്ലല്ലോ. അവിടെ എങ്ങനെയാണ് പറയുന്നത്? ഈ പ്രാകാരത്തിൽ നിൽക്കുന്ന ആളിന് ഈ പുരോഹിതൻ ചെയ്യുന്ന ഒന്ന് കാണാൻ വയ്യ. കാര്യം അവർക്കിടയിൽ ഒരു തിരശീല കിടപ്പുണ്ട്. തിരശീലയ്ക്ക് അപ്പുറത്താണ് പുരോഹിതൻ ചെന്നിട്ട് കൃപാസനത്തിന്മേൽ ഈ രക്തം തളിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. The person who is standing in the outer court, he cannot see what is happening in the most holy place because there is a veil which is separating the people in the outer court and the most holy place. പ്രിയപ്പെട്ടവരെ, മുമ്പേ പറഞ്ഞ കുഞ്ഞിനെ പോലെ തന്നെ പുറത്ത് നിൽക്കുന്ന ആള് പറയുക, അയ്യോ ഞാൻ ഈ രക്തമൊക്കെ ഈ പുരോഹിതം വേണ്ടതുപോലെ ചെയ്യുന്നുണ്ടോ, എനിക്കൊന്ന് കാണാൻ വയ്യല്ലോ എന്ന് പറഞ്ഞ് അവൻ തത്രപ്പെട്ടിട്ട് എന്താ കാര്യം? അത് പുരോഹിതൻ അതിന്റെ അപ്പുറത്ത് ചെയ്യുന്നുണ്ട്. The person in the standing in the outer court is exactly like the child of that house. He may say that I cannot see what is happening in the most holy place, what the priest is doing. പ്രിയപ്പെട്ടവരെ, ഇതേപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തു തന്റെ സ്വന്തം രക്തവുമായിട്ട് ഈ തിരശീലയ്ക്ക് അപ്പുറത്ത് പിതാവിന്റെ അടുത്തേക്ക് ചെന്ന് ഇതിന് പരിഹാരം വരുത്തിയതായിട്ട് എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണും. In the book of Hebrews we see exactly the same thing what Lord Jesus does. He is going beyond this veil and taking the blood and offering to the Lord. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിലെ 12-ാമത്തെ വാക്യത്തിൽ എങ്ങനെയാണ്? ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് കർത്താവ് സാധിപ്പിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. In book of Hebrews chapter 9 verse 13 it says, for if the blood of goats and bulls and the ashes of a heifer sprinkling those who have been defiled sanctify for the cleansing of the blood, how much more will the blood of Christ, who through the eternal spirit offered himself without blemish to God. യേശുവിന്റെ രക്തത്താൽ മലിനമായ ദൈവത്തിന് തൃപ്തി വന്നു. ആ രക്തത്തിന്റെ മറവിൽ നമ്മൾ ഇരുന്നാൽ മതി എന്ന കാര്യം വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. പക്ഷേ പലർക്കും അത് ചെയ്യാൻ കഴിയുന്നില്ല എന്ന കാര്യം നമ്മൾ ചിന്തിക്കുകയായിരുന്നു. The real truth is that the Lord is pleased with the sacrifice of Lord Jesus with his blood, and we should only we should be standing behind this blood. പ്രിയപ്പെട്ടവരെ, ദൈവത്തോടുള്ള ബന്ധത്തിൽ ഉണ്ടാകുന്ന വിടവിന് പരിഹാരം രക്തമാണ്. അത് ദൈവം അതിന്റെ പരിഹാരം വരുത്തി കഴിഞ്ഞു. Beloved, the matter related to sin or separation from God is related to a sin is by shedding blood, and God has already provided a solution for that. നമ്മൾ അത് വിശ്വസിച്ച് സന്തോഷത്തോടെ ധൈര്യത്തോടെ പ്രാഗത്ഭ്യത്തോടെ ഇരുന്നാൽ മതി എന്നാണ് നമ്മൾ പറഞ്ഞത്. What we are saying that we should believe in it and be confident in this fact. രണ്ടാമത്, പാപം നമ്മളോടുള്ള ബന്ധത്തിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കും. The second thing is the matter of sin related to ourselves. നമ്മളോടുള്ള ബന്ധത്തിൽ ഒരു പാപം സംഭവിച്ചാൽ ഉണ്ടാക്കുന്ന പ്രശ്നം എന്താണ്? What is the problem which is arise related to sin which we commit against ourselves? അത് നമ്മുടെ മനസാക്ഷിയിൽ ഒരു കുറ്റബോധം ഉണ്ടാക്കുന്നുള്ളതാണ് നമ്മോടുള്ള ബന്ധത്തിൽ പാപം ചെയ്യുന്ന ആ പാതകം. There will be a guilt in us. That is what sin does related to ourselves. അതിനു പരിഹാരം എന്താണ്?
What is the solution to that? അതിനു പരിഹാരവും യേശുവിന്റെ രക്തം തന്നെ. The solution for that is also the blood of Christ. പറഞ്ഞത് മനസ്സിലായോ? ദൈവത്തോടുള്ള പ്രശ്നത്തിൽ ദൈവത്തിന് ഉണ്ടാകുന്ന അകൽച്ചയ്ക്ക് പരിഹാരം യേശുവിന്റെ രക്തമാണ്. നമ്മുടെ മനസാക്ഷിയും നമ്മോടുള്ള ബന്ധത്തിൽ ഉണ്ടാകുന്ന ആ കുറ്റപ്പെടുത്തലിനും ഉള്ള പരിഹാരം യേശുവിന്റെ രക്തം തന്നെയാണ്. Relating the two facts, the separation from God when we commit sin and the guilt which we have in ourselves, the solution for that is also the blood of Christ. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം നമുക്ക് നമ്മൾ കണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ആ കാര്യം നമ്മുടെ മനസാക്ഷിയിലും കർത്താവിന്റെ രക്തം കഴുകി നൽകി. In the book of Hebrews chapter 9 verse 14 we see that it cleanses our conscience. 9-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, അതായത് ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ എത്രയധികം ശുദ്ധീകരിക്കും. The blood of Christ, who through the eternal spirit offered himself without blemish to God, cleanse your conscience from dead works to serve the living God. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസാക്ഷിയിൽ ഉണ്ടാകുന്ന ആ നിലയിലുള്ള കുറ്റബോധങ്ങൾ, അതിനും പരിഹാരം ക്രൂശിൽ ചൊരിഞ്ഞ രക്തമാണ്. The problem related to our conscience, the solution to that is also the blood of Christ. പലരും നമ്മുടെ ജീവിതത്തിലെ ഒരു പാപം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യം, ഒരു വണ്ടി പാർക്ക് ചെയ്തേച്ച് നമുക്കൊരു ഒരു ഫൈൻ സർക്കാരിൽ നിന്ന് പോലീസുകാരനെ അടിക്കുന്ന പോലെയാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. It is exactly like that when a policeman stops a vehicle and gives us a fine. It is like that when we commit sin. നമ്മൾ പാർക്ക് ചെയ്യേണ്ടാത്ത ഒരു സ്ഥലത്ത് ഒരു കാർ പാർക്ക് ചെയ്തു എന്നിരിക്കട്ടെ. When we park our vehicle in an area where it is prohibited to park. നമ്മൾ അത്യാവശ്യ കാര്യത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അതാ അവിടെ ഒരു പോലീസുകാരൻ നിൽക്കുക. When we go for some urgent things here or there and when we come back, there is a policeman standing. Adeham avade oru receipt ezhuthi nammude car-inte meeli vechirikkunnu allengil nammal varumbo nammude kayile tharunnu. He writes a receipt and places in front of our car or he gives it to our hand. Nammalodu parayunu idu park cheyandatha area aanu, ningal rajyathinte niyamam langhichu, ningal oru pele adakkanam, adu pole thanne adinulla cheat aanu idu ennu parnja policekar nammale helpikkum. And the policeman says that you have parked in an unprohibited area and then in a prohibited area and so you have disobeyed the law of the country and you have to pay this fine. Okay, nammala ഒരു കാർ പാർക്ക് ചെയ്തേച്ച് പോയപ്പോ നമ്മളെ രാജ്യത്തോടും ഒക്കെ മൂന്ന് തരത്തിലാ കുറ്റം ചെയ്തേക്കുന്നു. When we parked a vehicle in that area we are committing three sins. ഒന്നാമത് നിലവിലുള്ള നിയമം നമ്മൾ ലംഘിച്ചു, നിയമത്തെ ലംഘിച്ചു. The first thing is that we disobeyed the law of the land. രണ്ടാമത് ഇതിന് 500 രൂപ ഉണ്ടെങ്കിൽ അത് കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ ഹാജരായി നമ്മൾ ആ പിഴ അടയ്ക്കണം. Second thing is we have to pay the fine in a court. മൂന്നാമത് നമ്മൾ ഒരു തെറ്റ് ചെയ്തു എന്നുള്ളതിന് അടയാളമായിട്ട് പോലീസുകാരൻ നമ്മുടെ കയ്യിൽ പിടിപ്പിച്ചേക്കുന്ന ഈ ചീട്ടുണ്ട്, ആ ചീട്ടെ നോക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും പേടി വരിക. The third thing is that the slip which was handed over to us, the fine, when we see the fine we tremble again. പ്രിയപ്പെട്ടവരെ, പലരും ഈ ചീട്ട് കണ്ട് പേടിച്ച് നിൽക്കുന്ന ആളുകളെ പോലെ. Many people are like people who are trembling seeing the fine, the receipt. എന്നാ ഒരു ബുദ്ധിയുള്ള ആൾ എന്താ ചെയ്യുന്നത്? But an Indian person, what he does? അയാൾ വളരെ ധൈര്യത്തോടെ അടുത്ത പോലീസ് സ്റ്റേഷനിലോ അല്ലെ കോടതിയിലോ എവിടെയാണ് അത് അടയ്ക്കേണ്ടതെന്ന് വെച്ചാൽ നേരെ കയറി ചെല്ലും, ഈ ചീട്ട് അവിടെ വിട്ട് കൊടുക്കും, 500 രൂപയും കൊടുക്കും. An intelligent person, he boldly goes to the court or the police station, he handed over the receipt and pays the fine. പിഴ നമ്മുടെ പേരിൽ കെട്ടി കഴിയുന്നതോടെ ഈ മൂന്ന് കാര്യത്തിനും പ്രതിവിധിയായി. When we pay the fine, there is a solution to all the three things. നമ്മൾ നിയമം ലംഘിച്ചു, പക്ഷേ നിയമം ലംഘിച്ചതിന്റെ പ്രതിവിധിയായിട്ട് നമ്മൾ പണം കെട്ടി. അത് കഴിഞ്ഞ പിന്നെ ഇവൻ നിയമം ലംഘിച്ചവനാണ്, കാർ തെറ്റായ ഇടത്ത് പാർക്ക് ചെയ്തവനാണ് എന്ന് നമ്മുടെ മേലെ ഒരു ബോർഡൊന്നും ആരും ഒരു കാലത്ത് പിടിക്കുകയില്ല. We have done something, we disobeyed the law and we paid the fine for it and then nobody will tell us that you have done this. അതുപോലെ തന്നെ നമ്മൾ ഈ പിഴ അടച്ചു കഴിഞ്ഞ് ഈ ചീട്ടും പിന്നെ പിടിച്ചുകൊണ്ട് നമ്മൾ നടക്കേണ്ട കാര്യമൊന്നുമില്ല. And after paying the fine, there is no need for us to hold this receipt and walk here and there. ആ ചീട്ട് കീറി കളഞ്ഞേച്ച് നമുക്ക് ധൈര്യമായിട്ട് വണ്ടി എടുത്ത് നമുക്ക് വീട്ടിൽ പോകാം. We can tear the receipt and then take our vehicle and go very freely to our house. ചില ആളുകൾ ഈ ചീട്ട് കൊണ്ടുവന്ന് വീട്ടിൽ ഇങ്ങനെ ഫ്രെയിം ചെയ്തു വെക്കുക, അയ്യോ ഞാൻ ഒരിക്കൽ. Many people bring the receipt to the house, they frame and keep it in the house. പ്രിയപ്പെട്ടവരെ, പാപം സംഭവിച്ചെങ്കിൽ അതിന്റെ പാപത്തിന്റെ ശമ്പളം മരണം, ദൈവത്തിന്റെ പ്രമാണമാണ്, അതിനൊരു ശിക്ഷയുണ്ട്. 500 രൂപ എന്ന് പറയുന്ന പോലെ പാപത്തിന്റെ ശമ്പളം മരണം, ആ കാര്യം അവിടെ ഉണ്ട്. As we read in the word of God, the wages of sin is death. Exactly like that,
We pay the fine, example 500 rupees, and a solution is found. ആ മരണം ആര് വഹിച്ചു കഴിഞ്ഞു? കർത്താവായ യേശുക്രിസ്തു അത് ചെയ്തു കഴിഞ്ഞു. And who has given a solution for this? Lord Jesus has given us. അപ്പോൾ അതിന്റെ പഴ നമ്മൾ ഒടുക്കി കഴിഞ്ഞു. അതിൽ നമ്മൾ ശരണപ്പെടുന്നതോടെ നമ്മൾ 500 രൂപ അടച്ചു കഴിഞ്ഞു. The solution has been found. When we pay the fine, it is removed from our account. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് നടന്നാൽ മതി, അല്ലാതെ നിയമത്തെ ലംഘിച്ചവനാണ് എന്നൊരു മേലെഴുത്തൊന്നും പിന്നെ നമ്മുടെ മേലില്ല. And we are able to walk freely, and nobody places a board over us that we have disobeyed the law. നമ്മൾ ആ ചീട്ട് കീറി കളഞ്ഞാൽ മതി, മനസാക്ഷിയിലുള്ള കുറ്റബോധം ആ കാര്യത്തിൽ കർത്താവ് രക്തം കൊണ്ട് പരിഹരിച്ചു കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്തോടെ അത് കീറി കളഞ്ഞ് ധൈര്യമായിട്ട് പോയാൽ മതി. It is only required for us to tear that receipt and walk freely. അതിനു പകരം പലരും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അത് വീട്ടിൽ കൊണ്ടുവന്ന് ഫ്രെയിം ചെയ്ത് വെക്കുകയും അതിന്റെ ഒന്നാം വർഷം രണ്ടാം വർഷം കഴിഞ്ഞ മെയ് 21st ആയിരുന്നു എനിക്കൊരു But many people are like the persons who take this receipt and frame it and keep it, and year by year they remember it, I have done this, I have paid this, and then they make a shipwreck of their faith. 103 സങ്കീർത്തനത്തിലെ ഒരു വാക്യം നമുക്ക് കാണാൻ കഴിയും. The Psalms 103. 103 സങ്കീർത്തനത്തിന്റെ 12th വാക്യം. ഉദയഅസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. Psalms 103 verse 13 says just verse 12, as far as the east is from the west, so far has he removed our transgression from us. കിഴക്ക് പടിഞ്ഞാറിൽ നിന്ന് എത്ര അകലെയാണോ അതുപോലെയാണ് നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നത്. As far as the east is from the west, so far is our transgression from us. ഉദയം അസ്തമയത്തോട് എത്ര അകന്നിരിക്കുന്നത് നമുക്കറിയാമോ? രണ്ടും രണ്ട് ദിക്കാണ്. How is east and west? Both are exactly opposite to each other. അതുപോലെ കർത്താവ് നമ്മുടെ ലംഘനങ്ങളെ അകറ്റിയിരിക്കുന്നു. നാം അതിനെക്കുറിച്ച് ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ ഒരു പാപം നമുക്കെതിരെ പിടിക്കുകയില്ല എന്നാണ് ഈ വചനം പറയുന്നത്. The word of God says that exactly as the east is far from the west, same way our transgressions is far from us. കർത്താവ് അത് ക്ഷമിച്ചാലും മറന്നാലും നമ്മിൽ പലരും അത് മറക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രശ്നം. Although Almighty God has forgiven us and forgets us, many of us don't do this. പ്രിയപ്പെട്ടവരെ, മനസാക്ഷിയിലെ ആ കളങ്കത്തെ, പാപം തീർച്ചയായിട്ടും മനസാക്ഷിയിൽ ഒരു കളങ്കം ഉണ്ടാക്കും, ആ കളങ്കത്തെ മായ്ച്ചു കളയാൻ യേശുവിന്റെ രക്തം പര്യാപ്തമാണ്. Dear beloved, that the sin definitely causes a guilt in us, but the blood of Christ cleanses us. കണ്ടോ, യേശുവിന്റെ രക്തം അത് നമ്മളെ ശുദ്ധീകരിക്കും, ക്ലെൻസ് ചെയ്യുമെന്നാണ് എബ്രായ ലേഖനത്തിലെ ആ വാക്യം. The verse in Hebrew says that the blood of Christ cleanses us. എന്നാ പഴയ നിയമഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലായിരുന്നു. But this was not a fact considering the Old Testament people. നോക്കുക, 32nd സങ്കീർത്തനം ദാവീദ് പറയുന്നു, അതിന്റെ ആദ്യത്തെ വാക്യം, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. Psalms 32 verse 1 says, how blessed is he whose transgression is forgiven, whose sin is covered. Sin is covered. അവിടെ എന്താ? പാപം മറയ്ക്കുക ചെയ്തത്. പക്ഷേ എബ്രായ ലേഖനത്തിൽ എന്താ ചെയ്തത്? പുതിയ നിയമത്തിൽ പാപം കഴുകുക ചെയ്തു. In the old covenant, the sin was covered, but in the new covenant, we read in the book of Hebrews, our sins are cleansed by the blood of Christ. ഒരു വിദേശത്ത് നിന്ന് തമിഴ്നാട്ടിൽ വന്ന് സുവിശേഷം അറിയിച്ച എമി കാർമൈക്കൽ എന്ന് പറയുന്ന വനിത അവരുടെ ജീവിതത്തിലെ ഒരു സംഭവം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. There is a person called M.E. Carmichael who came from a foreign country to Tamil Nadu to preach the gospel. ഡോണാവൂർ, തമിഴ്നാട്ടിലെ ഡോണാവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ പ്രവർത്തനത്തിനായിട്ട് വന്നത്. She started a ministry in a place called Donavur in Tamil Nadu. അവിടെ അന്നത്തെ കാലഘട്ടത്തിൽ തമിഴ്നാട്ടിലെ ആളുകളെ, പെൺകുട്ടികളെ, പ്രത്യേകിച്ച് ദേവദാസിമാരായിട്ട് അവരെ ക്ഷേത്രങ്ങൾക്ക് സമർപ്പിക്കുമായിരുന്നു. At that time, the people used to sacrifice their children, especially girls, to as a sacrifice to gods in temple. ആ പെൺകുട്ടികളെ വളർന്നു വരുമ്പോൾ ആ ക്ഷേത്രത്തിലെ ദേവദാസിമാരായിട്ട് ആ നിലയിൽ തെറ്റായ ഒരു ജീവിതവുമായിട്ട് അത് ദൈവത്തെ പ്രസാദിപ്പിക്കും, ആ നിലയിൽ ജീവിച്ചു പോകുന്ന ദേവദാസി സമ്പ്രദായം. And they used to believe that as years passed by, these children whom they sacrificed, they served the Lord in the temple. അതേ സമയം ആ കാര്യം നമുക്കറിയാം. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ദേവദാസികളായിട്ടുള്ള പെൺകുട്ടികളെ അതിൽ നിന്ന് മോചിപ്പിച്ച് താൻ തൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന്, അവരെ താമസിപ്പിച്ച്, കർത്താവിലേക്ക് നടത്തി അങ്ങനെ ജീവിച്ചിരുന്ന എമി കർമൈക്കിൾ തൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എമി കർമൈക്കിൾ ഇസ് നോട്ടിംഗ് സംതിങ് റിഗാർഡിംഗ് ദ
the children who were delivered from this and she used to take care of this girl children avade avare onniche ee penkuttigalku ella bhakshanam avade thanne undakkunnu avare sondam kunjangale pole ee penkuttigale karudunu avare onniche avade thamasikkiyana oru divasam uchakke Imikarmikal, she took care of this children and as her own child and one fine afternoon oru divasam avare uchakke ellavarum kooda oonu kadikkanayittu they sat together to have lunch Imikarmikal oonu meshayade athyatra sthanathonde penkuttigal ellam chuttinu irikkana ellavarum santoshathode chiriyum kaliyum okke aayittu bhakshanam kazhikkya Imikarmikal was sitting in the table and all of them were sitting around her and they were very happily having their lunch oonu oru pagudhi aayi kaanu annare unde pettannu aaro vaadukale vannu muttunu at the midway of their lunch someone came to the door and knocked ഡോണാവൂരിലെ എമി കാർമൈക്കിളിന്റെ ഈ പ്രവർത്തനത്തിന് സഹായം ചെയ്യാനും അതുപോലെ തന്നെ കാണാനും ഒക്കെ ഉദ്യോഗസ്ഥരും പ്രധാനപ്പെട്ട ആളുകളും സമൂഹത്തിലെ വലിയ ആളുകളും ഒക്കെ ഇടയ്ക്ക് അവിടെ വരാറുണ്ട് ആശ്രമത്തിൽ വരാറുണ്ട് മെനി പീപ്പിൾ യൂസ് ടു കം ടു മീറ്റ് എമി കാർമൈക്കിൾ റിലേറ്റഡ് ടു എ മിനിസ്ട്രി വിച്ച് ഷീ വാസ് ഡൂയിങ് ഇൻ ദാറ്റ് പ്ലേസ് ഒരു പെൺകുട്ടി ചെന്ന് നോക്കിയപ്പം അത് ആ സ്ഥലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ പ്രശസ്തനായ ഒരാളാണ് അവരെ കാണാൻ വാതുക്കൽ നിൽക്കുന്നത് One girl went and opened the door and she found that a person who was very famous in that area came to meet them adayam pettanu vaadile nammal thornal agathu keri vannu nammal ee kalichekana ee meshapparathu echilum chorum saambarum ellam avade ivade ella kedakka idella guestine engena kaanikkunathu ennadai prashnam the problem arises was that if that guest comes in he'll be seeing the food which they were eating and it's spilled here and there how can they show this to a very famous person enna ee paathrangal okke eduthondu poi meshapparam echil okke maati todachu vruthiyaaki adeyathe seerikkanayittu nammal kaathu ninnal oru 5 minute engil adeyathe porathu nirthandi varu adu seriyalla but if it takes some time in order to clean the plates and the dirt which is on the table then this person has to wait for some time at the door it is not good to keep him waiting adagonde Ebi Carmichael aa guest ne seerikkanayittu porthayk irangiyappom oru penkuttikku oru buddhi thonnu when Ebi Carmichael went to receive this guest one girl had an idea aa penkutti poi oru vella meshaviri kondu vannu ee paathrangalum ichilum ella kadandathinte meelile pangiyayittu angu virichu She took a white cloth and she came and put it over the table. Guest vannu Emi Carmichael avare unmesha saugariyam illu avade iruthi. The guest came in and there was very little place that guest was seated near to this table. Adeyathina prashnam onnu thonnilla nalla vella viri virichirikkunna oru meshayude aduthu thanne iruthirikkum. And there was he didn't find any issue over there. There was a table and it was covered with a white cloth. Pakshe Emi Carmichael ayittu idheham sambhashanam ingane neendu 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 poi. But the conversation between Emi Carmichael and this person went for a long time korchu kaniyappo ee vella meshaviri aa meshapparathu thaanu adeyile australiyude indiyude okka poopadam ingane varanayittu but as time passed this sheet sank into this food and then many designs started appearing on this sheet priyappettavare 32nd sankirtanathile parayunnathu paapam marachu ennu parayunnathu idu pole beloved what it says in verse Psalms 32 verse 1 is that whose sins is covered is exactly like this ee echilum ee vruthiyedu marakkapettille marakkapettu this dirt and the food which was on the table was it covered it was covered actually pakshe adu shuddhiyikkappetto shuddhiyikkappettilla but was it cleansed it was not cleansed idana palaye neemathile paapathinulla pariharavum pudhiya neemathile paapathinulla pariharavum thammilulla vyathasam This is an illustration to make you understand the difference between the cleansing of sins in the new covenant and the covering of sins in the old covenant. പഴയ നിയമത്തിൽ അത് മറയ്ക്കപ്പെടുക മാത്രമാണ് പുതിയ നിയമത്തിലാണ് നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിച്ചു അത് കഴുകപ്പെടും ശുദ്ധീകരിക്കപ്പെടും ക്ലൻസ് ചെയ്യപ്പെടും. In the old covenant their sins were covered but in the new covenant their sins are cleansed. പ്രിയപ്പെട്ടവരെ നമുക്ക് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മോടുള്ള ബന്ധത്തിൽ ഈ കാര്യത്തിൽ പൂർണ്ണമായ ഒരു കഴുകൽ വന്നിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇത് ഭൂപടം പോലെ ഇത് വന്ന് ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമെന്ന് നമ്മൾ പേടിക്കണ്ട ഈ ബിലവേർഡ് കൺസിഡറിംഗ് അസ് അവർ സിൻസ് ഹാവ് ബീൻ ക്ലെൻസ്ഡ് ഡു നോട്ട് ബി അഫ്രൈഡ് ദാറ്റ് ആസ് ടൈം പാസസ് ബൈ അവർ സിൻസ് ദ സിൻസ് വിച്ച് ഹാഡ് കമ്മിറ്റഡ് ഇൻ ദ പാസ്റ്റ് വിൽ ഗെറ്റ് എക്സ്പോസ്ഡ് നമ്മൾ മൂന്നാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം അതായത് പാപം അത് ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കും നമ്മോടുള്ള ബന്ധത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കും അതിന് രണ്ടിനുമുള്ള പരിഹാരം യേശുവിന്റെ രക്തമാണ് We found that the blood of Christ is enough to solve this matter, the sin created between us in our conscience and between God. അതിനെല്ലാമുള്ള പരിഹാരം യേശുവിന്റെ രക്തമാണ്. The solution to both these things is the blood of Christ. മൂന്നാമത്തെ കാര്യം പാപം നമ്മളും മറ്റുള്ളവരും തമ്മിലും പ്രശ്നമുണ്ടാക്കും.
The third thing is that the issue which create the sin created between us and the other people. മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ അതിനുള്ള പോംവഴി എന്താ? What is the solution which causes a problem between us and others due to sin? എബ്രായലേഖനത്തിൽ നിന്ന് ഇന്നലെ നമ്മൾ വായിച്ച വാക്യത്തിൽ ആ കാര്യങ്ങളെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. Let us turn to the book of Hebrews. ക്ഷമിക്കണം, ഒന്ന് യോഹന്നാനിലാണ്, ഒന്ന് യോഹന്നാനില്ല, സോറി, 1 ജോൺ. ഒന്ന് യോഹന്നാൻ ഒന്നാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ കണ്ടോ അവിടുന്ന് അത് ശുദ്ധീകരിക്കും, ക്ഷമിക്കും, ശുദ്ധീകരിക്കും എന്ന് നമ്മൾ കാണുന്നു. 1 John 1:9 says, if we confess our sins, He is faithful and righteous to forgive us our sins and to cleanse us. മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ നമുക്കൊരു പ്രശ്നമുണ്ടായാൽ ഒന്നാമത് ആ കാര്യത്തോട് അവരോടും ക്ഷമ ചോദിക്കേണ്ടതായിട്ടുണ്ട്. When something happens between us and others because of sin, we need to confess it to them. ചിലര് മറ്റുള്ളവരോടുള്ള പ്രശ്നത്തിന് ദൈവത്തോട് മാത്രം ക്ഷമ ചോദിച്ച് തൃപ്തിയായിരിക്കുക. Some people, when they have some issue with some others, they just go and confess to God alone and they are satisfied with that. അങ്ങനെയല്ല. But it is not like that. ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തോട് പാപം ചെയ്ത് മറ്റുള്ളവരോട് ചെയ്തപ്പോൾ ആ കാര്യത്തിനും പ്രതിവിധി വരുത്തണം. മറ്റുള്ളവരോടുള്ള ബന്ധത്തിലും ക്ഷമ ചോദിക്കേണ്ടതും കൊടുത്തു തീർക്കേണ്ടതും വീട്ടേണ്ടതും ആ നിലയിൽ ചെയ്യണം. But we need to equally go and confess to God as well as to man and to make the restitution which he has done. സഭയിലേക്ക് പുതുതായിട്ട് വരുന്ന പല പ്രിയപ്പെട്ടവരും അവർ ആ സമനിരപ്പിൽ നിന്ന് പണി തുടങ്ങുക ചെയ്യുന്നു. Many people who come to the church, they start building up very fast. മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ കൊടുത്തു വീട്ടേണ്ടതോ ക്രമീകരിക്കേണ്ടതോ ഉണ്ടെങ്കിൽ അത് കൊടുക്കുകയും ക്രമീകരിക്കുകയും വേണം. If there is something which we need to set right with others or to make restitution, we should do that. യേശു പറഞ്ഞു, ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിടണം എന്നാ പറഞ്ഞു. The Lord says we have to dig deep and put a foundation. കർത്താവ് അറിഞ്ഞ ശേഷം അറിഞ്ഞ ആ നിരപ്പിൽ നിന്ന് മുകളിലോട്ട് പടുതാ പോരാ. We should not start building immediately by knowing Lord. മുകളിലേക്കല്ല, അതിനു മുമ്പ് ആഴത്തിലേക്ക് കുഴിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ കാലഘട്ടത്തിൽ എവിടെയെങ്കിലും നമ്മൾ ആ നിലയിൽ ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ക്രമീകരിക്കണം. Prior to building our structure from Lord Jesus, we need to go back, dig deep and make the restitution to others. ലൂക്കോസിന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ നമ്മൾ സക്കായി എന്നൊരു പരീശനെ കർത്താവിനെ കണ്ടുമുട്ടിയത് നമ്മൾ വായിക്കുന്നുണ്ട്. We read in the book of Luke when Lord meets a person called Zacchaeus. സക്കായി എന്താ പറയുന്നത്? സക്കായിക്ക് കുറ്റബോധം ഉണ്ടായി. അവൻ ഉടനെ പറയുന്നു, കർത്താവേ, ഞാന് കഴിഞ്ഞ കാലഘട്ടത്തിൽ ആരോടെങ്കിലും തെറ്റായി ചതിവായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ പരിഹാരം വരുത്താം എന്ന് സക്കായി പറയും. Zacchaeus had his guilt in him and then Zacchaeus said to Lord, oh Lord, if I had done something in my past life, I will make restitution for that. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, ഇപ്പോൾ ഈ വീടിന് രക്ഷ വന്നു. Then Lord Jesus said, salvation has come to this house. പശ്ചാത്താപം അത് നല്ലതാണ്, അതുപോലെ തന്നെ കാര്യങ്ങൾക്ക് പരിഹാരം വരുത്തുന്ന ആ കാര്യവും നമ്മൾ ഗൗരവമായിട്ട് എടുക്കണം. Repentance, that is a good thing, but we should also take this fact or this important thing to make restitution to others. ഒരു വലിയ വീട് അതിന് ആഴത്തിൽ അടിസ്ഥാനം ഇടാതെ സമനിരപ്പിൽ നിന്ന് തറനിരപ്പിൽ നിന്ന് പണിതു തുടങ്ങിയാൽ അത് കൊടുങ്കാറ്റുകളെ അതിജീവിക്കുകയില്ല. If we build a house from the normal level, it will not overcome or it will not stand strong when it is faced with heavy winds. നിങ്ങൾ ക്രിസ്ത്യൻ ജീവിതത്തെ ഗൗരവമായിട്ട് എടുക്കുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കാലഘട്ടത്തിൽ ആ കാര്യങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയുവാൻ ദയവായിട്ട് എന്നെ അനുവദിക്കുക. To say that if you are considering your Christian life seriously, you have to make restitution for all you have done in your past life. അതെ, ഞാൻ ഇത്രയും പറഞ്ഞതിന് ശേഷം ഞാൻ ചോദിക്കുന്നു, മറ്റുള്ളവരോട് ഉള്ള പ്രശ്നത്തിൽ നമ്മൾ ഉണ്ടാക്കിയ ആ കാര്യത്തിന് അതിനുള്ള പരിഹാരം നമ്മൾ ചെയ്യുന്ന ആ ക്രമീകരണമാണോ യേശുവിന്റെ രക്തമാണോ? Let me ask you one thing. The solution to the things which you have done in your past, it is the restitution is the solution to that or the blood of Christ? Oh, ഇതിനെല്ലാം പരിഹാരമായിട്ട് യേശുവിന്റെ രക്തം അവിടെയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മറ്റൊരാളുമായിട്ട് ഈ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. We make restitution on the basis of the blood of Christ which is there. അപ്പോൾ അതിന് ആധാരമായിരിക്കുന്നത് ക്രൂശിൽ ചൊരിഞ്ഞ ആ രക്തം തന്നെയാണ്. And the main fact behind all this is the blood of Christ which was shed on the cross. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ നോക്കിയിങ്ങനെ സംശയിപ്പിക്കാം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പാപം സംഭവിച്ചാൽ മൂന്ന് പേരുമായിട്ടുള്ള കാര്യത്തില് ചില പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിച്ചതിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. We were discussing about the after effects or the things which happens when we commit sin relating to God, to man and to others.
ഈ മൂന്ന് കാര്യത്തിനുമുള്ള പരിഹാരം എവിടെയാണ്? Where is the solution to all these three things? ഇത് യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നുള്ളതിലാണ്. The word of God says the blood of Christ cleanses us from all unrighteousness. ദൈവത്തിനെ ഒരു പാപം ഉണ്ടാകുമ്പോൾ ദൈവത്തിന്റെ പ്രശ്നം അവൻ പറഞ്ഞാൽ കേട്ടില്ല എന്നുള്ളതല്ല ദൈവത്തിന്റെ പ്രശ്നം. When we commit sin, the issue with God is that why did you do that? It is not the issue with God. മറിച്ച് അവനെ എനിക്ക് കാണാൻ വയ്യല്ലോ, അവൻ എവിടാണ്, എന്റെ മകനെ നീ എവിടെയാണ്, മകളെ നീ എവിടെയാണ് എന്ന ആ പിതൃഹൃദയത്തിന്റെ ഒരു തേങ്ങലും കരച്ചിലുമാണ് നമ്മൾ അവിടെ കാണുന്നത്. But what really happens is that the sorrow that comes from the God's heart as a father that I cannot see you when you commit sin. പ്രിയപ്പെട്ടവരെ, രണ്ടാമത് നമ്മൾ പറഞ്ഞു നമ്മളോടുള്ള ബന്ധത്തിൽ അതുണ്ടാക്കുന്ന പാളിച്ചയെ പരിഹരിക്കാനും യേശുവിന്റെ രക്തമാണ്. അത് പാപത്തെ മറയ്ക്കുകയല്ല, അത് പൂർണ്ണമായിട്ട് കഴുകുകയാണ് ചെയ്യുന്നത്. Second thing is that that guilt which we have in us, the blood of Christ, it does not cover us but it cleanses us. മൂന്നാമത്, മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ ബന്ധങ്ങളെ ക്രമീകരിക്കുക, ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക. The third thing is that to others, if there is anything we have to make restitution, we have to make it. ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒരു സംഭവം ഞാൻ പെട്ടെന്ന് ഓർത്തത് പറയാം. I just remembered one thing from my past experience in my life. ഞാൻ ഈ കാര്യം വളരെ ഗൗരവമായിട്ട് എടുത്തപ്പോൾ എന്റെ ജീവിതത്തിൽ ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ആദ്യ സഭയിലേക്ക് വന്ന സമയത്താണ് ഈ സംഭവം നടന്നത്. This happened to me when I came initially to the church, when I took the Christian life very seriously. അപ്പോ എനിക്ക് ഞാൻ ഒരു ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഓഫീസിലെ ഒരു ജീവനക്കാരനുമായിട്ട് ഒരു പ്യൂണുമായിട്ട് അവനെ കുറിച്ച് തെറ്റായിട്ട് പൂർണ്ണമായിട്ട് അത്ര ശരിയല്ലാത്ത ഒരു റിപ്പോർട്ട് ഞാൻ മേലധികാരിക്ക് കൊടുത്തു എന്നൊരു കാര്യം പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കുകയുണ്ടായി. The Holy Spirit reminded me about a wrong report which I had given to the higher officials about a pune in my office. ഞാൻ കൊടുത്ത അതിന്റെ അടിസ്ഥാനത്തിൽ അവനോട് അവരൊരു മെമ്മോ കൊടുക്കുകയും അവനോട് എക്സ്പ്ലനേഷൻ ചോദിക്കുകയും ചെയ്തു. ഈ കാര്യം എനിക്കറിയാം. On the basis of the report which I gave against this pune to my higher officials, they issued a memo to him and they asked about this. പക്ഷേ അതാരും ഒരു ഗൗരവമുള്ള കാര്യമായിട്ട് കണക്കാക്കുകയില്ല. അവന് ആ പ്യൂണ് അല്ലെങ്കിൽ പറഞ്ഞാൽ കേൾക്കുന്നില്ല, അവൻ അങ്ങനെ ചെയ്തെന്ന്, അവന് ഒരു ശിക്ഷ വാങ്ങിച്ചു കൊടുത്തത് നന്നായി എന്നാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ എന്നോട് പറഞ്ഞത്. But many people who were among me told me that you did not do anything wrong, he deserves it. പക്ഷേ പരിശുദ്ധാത്മാവ് എന്നെ ഈ കാര്യം ഓർപ്പിച്ചപ്പോൾ എനിക്ക് ആ കാര്യത്തിന് ക്രമീകരണം വരുത്താനായിട്ട് എനിക്ക് താല്പര്യമുണ്ടായി. But when the Holy Spirit reminded me about this, I needed to make restitution for it. പക്ഷേ ഈ പയ്യൻ ഇപ്പോൾ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. But what happened is that I do not know where this pune is. രണ്ടാമത്തെ കാര്യം ഞാൻ വിചാരിച്ചു ഈ 15 വർഷത്തിന് ശേഷം ഇനിയിപ്പോ അവനെ ഈ കാര്യം ഓർപ്പിച്ച് അവൻ ഇതൊന്നും ഓർക്കുകയല്ലേ, കൊച്ചു കാര്യമാണ്, അവൻ അതൊക്കെ മറന്ന് ധൈര്യമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക, ഞാൻ എന്തിനാ വെറുതെ ഈ ആവശ്യമില്ലാത്ത കാര്യം കുത്തിപ്പൊക്കുന്നത് എന്ന രണ്ടാമതൊരു ചിന്ത എന്റെ മനസ്സിൽ. A second thought came in my mind is that, oh, 15 years have passed, why should I go and bother him and tell him? He may have forgotten all these things. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഇതിന്റെ അകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനത് ചെയ്യാൻ തയ്യാറാണ്, പക്ഷെ ആ പയ്യൻ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. But I pray to God, oh Lord, I am ready to make restitution, but I do not know where he is. What should I do? എന്നാൽ ഈ കാര്യത്തിൽ ഞാൻ അത് ക്രമീകരിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെ കണ്ടുമുട്ടാനായിട്ടൊരു ക്രമീകരണം ഉണ്ടാക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. And I pray to God, oh Lord, if I need to make real restitution to this, oh Lord, I need to meet him. അതിനുശേഷം ഞാൻ ബസ്സിൽ കയറി, ഉച്ച കഴിഞ്ഞാണ് അന്ന് ജോലിക്ക് പോവാനായിട്ട് ബസ്സിൽ കയറിയപ്പോ, one day after my work, when I entered a bus, അന്ന് 15 വർഷം മുമ്പ് ഞങ്ങളോടൊപ്പം സഹപ്രവർത്തകനായിരുന്ന മറ്റൊരു പ്യൂണിനെ എനിക്ക് ആ ബസ്സിൽ വെച്ച് കാണാൻ കഴിയും. I met another pune who was a co-worker with me 15 years back in the same office. നോക്കുക, വളരെ യാദൃശ്ചികമെന്ന് തോന്നും, പക്ഷേ അവിടെ വെച്ച് ഞാൻ ഇവനെ കാണാനിടയാകും. You may think it's a coincidence, but I really met him that day. ഞാൻ അവനോട് ചോദിച്ചു, നമ്മുടെ കൂടെ അന്നുണ്ടായിരുന്ന ഇന്ന ആള് ഇപ്പൊ എവിടെയാണെന്ന് അറിയാമോ? I asked him, do you remember that pune who worked in our office? Do you know where he is? അപ്പോൾ അവൻ പറഞ്ഞു, അയ്യോ അത് ഇന്നടത്താണ്, എന്റെ ഈ ഫോൺ നമ്പർ ഉണ്ടല്ലോ, ഞാൻ തരാമല്ലോ. And that person told me, I know him, where he's staying, I have his number, I will give it to you. അപ്പോൾ എനിക്ക് ബോധ്യമായി, തീർച്ചയായിട്ടും ഞാൻ അത് പറയേണ്ടതാണ്, ഞാൻ ഫോൺ നമ്പർ വാങ്ങിച്ചു. And then it was confirmed to me that I need to call him and ask, make the restitution. So I got the phone number from him. ഞാൻ ആ ഫോൺ നമ്പർ വാങ്ങിച്ചിട്ട് ഞാൻ എന്നാലും വിളിക്കണോ എന്ന് എനിക്കൊരു സംശയം. ഈ പയ്യൻ ഈ കാര്യമൊക്കെ മറന്നുപോയി, 15 വർഷം മുമ്പുള്ള കൊച്ചു കാര്യം. അത് അവന്റെ ജീവിതത്തിൽ കരിയറിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതല്ല, വെറുതെ ഒരു മെമ്മോ എന്നുള്ളതേ ഉള്ളൂ. അതൊക്കെ അത്ര മെമ്മോകള് ഒരു ഓഫീസിലുള്ളപ്പം നമ്മൾക്ക് കിട്ടുന്നു, അതൊരു കൊച്ചു കാര്യമാണ്. ഞാൻ വെറുതെ
കുത്തിപ്പോക്കണ്ട ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ എന്റെ മനസ്സിൽ വന്നു. ഇവൻ ദോ ആഫ്റ്റർ ഗെറ്റിംഗ് ദ ഫോൺ നമ്പർ എ തോട്ട് കേം ടു മൈ മൈൻഡ് വൈ ഷുഡ് ഐ ബോദർ ഹിം ദാറ്റ് ഇറ്റ്സ് 15 ഇയേഴ്സ് പാസ്റ്റ് ആൻഡ് ഇറ്റ്സ് എ വെരി സ്മോൾ തിങ് ഹി മേ ഹാവ് ഫോർഗോട്ടൻ ഓൾ ദിസ്. ദൈവത്തോട് കാര്യങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ, ദൈവത്തിന് എല്ലാ കാര്യം മനസ്സിലാകുമല്ലോ, നമ്മൾ ആവശ്യമില്ലാതെ ചുമ്മാ വേണ്ടല്ലോ, നമ്മൾ ബുദ്ധിയായിട്ട് വേണമല്ലോ, നമ്മൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും. ഒത്തിരി ഒത്തിരി ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. Many things I thought like that God knows everything and I need to reconcile with God only because the word of God says that we should be wise as a servant and many thoughts came like this in my mind. പക്ഷേ ഏതായാലും ഞാൻ ആ നമ്പറിൽ വിളിച്ചു. But anyway I called in that number. ഞാൻ വിളിച്ചിട്ട് വിളിച്ചപ്പോൾ ആ പയ്യനെ കിട്ടി. And this pune attended the call. ഞാൻ ആദ്യം ചോദിച്ചു, ഞാൻ ഇന്ന ആളാണ്, എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. In the beginning I asked him, I am this person, do you remember me? അവന്റെ മറുപടി എന്താണെന്ന് അറിയാമോ? ഞാൻ ഒരിക്കലും മറക്കുകയില്ല സാറിനെ, എനിക്ക് ആദ്യം മെമ്മോ വാങ്ങിച്ചു തന്ന സാറാണ്. And that person told me, I will never forget you. You are the person who issued the first memo to me. നോക്കുക, നമ്മൾ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ട്. Beloved brother, the Holy Spirit is with us. നമ്മൾ കാര്യത്തിന് ഗൗരവമുള്ളവരാണെങ്കിൽ നമ്മളെ ദൈവം കാര്യങ്ങളിലേക്ക് നടത്തും. If we are really serious about our Christian life, God will make the way for the restitution. പക്ഷേ നമ്മുടെ ഒരു പൂർണ്ണ മനസ്കതയല്ല ദൈവം ഭാഗം നമ്മളെ നീതീകരിക്കുന്നത്. But it is not the whole heartedness of us that cleanses us, that makes right with God. മറിച്ച് ക്രൂശിൽ ചൊരിഞ്ഞ രക്തമാണ്. But it is only the blood of Christ which was shed on the cross. നമുക്ക് പാപത്തോടുള്ള ബന്ധത്തിൽ നാലാമത് സാത്താനുമായിട്ടുള്ള പ്രശ്നമാണ്. ആ കാര്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. Let us discuss the issue with Satan in the next session.